a mí, tanti anni superando di più di già, più di più di già, niente a me, tanti anni superando di più di già, più di più di già, niente a me, tanti anni superando. Bautica nanmagal tannavani, jivita saugiryangal tannavani, bautica nanmagal tannavani, ജീവിത സൗകര്യങ്ങൾ തന്നവനെ, നല്ല കുടുംബം പ്രിയ കർത്താവേ സ്തുതി നിനക്ക്, നല്ല കുടുംബം തന്നവനെ പ്രിയ കർത്താവേ സ്തുതി നിനക്ക്, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നെ ശുഭരാ, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എന്നെ ശുഭരാ, സ്തുതിക്കുന്നു ഞാൻ. ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട്, ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, യേശുവേ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധനയും പുകഴ്ചയും എല്ലാം കർത്താവേ അങ്ങേക്ക് നൽകുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ കരങ്ങൾ അടിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങുണ്ടാക്കിയ ദിവസമാകയാൽ കർത്താവേ ഇന്ന് ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ആനന്ദത്തോടെ നൃത്തം ചവിട്ടിക്കൊണ്ട് കർത്താവേ ശക്തിയോടെ ഹല്ലേലൂയ അങ്ങെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ശക്തിയോടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ അടിത്തട്ടിന്ന് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവമേ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ.
ഇപ്പോഴും ഇവിടെ പാടി. ദൈവമേ അങ്ങ് തീ പോലെ ഇറങ്ങണമേ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ തീ ഒന്നിനെയും നശിപ്പിച്ച് കളയുന്നതല്ല, അതിനെ മൂല്യമുള്ളതാക്കി മാറ്റുന്നതാണ്. ഒരു സ്വർണം തീയിലൂടെ കടത്തിവിട്ടാൽ അതിലെ മാലിന്യങ്ങളെല്ലാം പോയി അതൊരു പൊന്നുപോലെ പുറത്തു വരുന്നത് പോലെ ദൈവത്തിൻ്റെ തീ ഇവിടെ ഇറങ്ങിയാൽ നിങ്ങളിൽ വില കുറഞ്ഞവർക്ക് വില കൂടാനിട വരും. നിങ്ങളിൽ വിശുദ്ധി കുറഞ്ഞവരെ അവൻ വിശുദ്ധിയുള്ളതാക്കി മാറ്റും. കഴിവ് കുറഞ്ഞവരെ അവൻ കഴിവുള്ളവരാക്കി മാറ്റും. ദൈവം അങ്ങയുടെ തീ ഇവിടെ ഇറങ്ങട്ടെ കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ തീ ഒരു മഴ പോലെ ഞങ്ങളുടെ മേലൊഴുകട്ടെ ദൈവമേ. ഒരു തീയുടെ നദിയിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. രാവിലെ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന ഒരു കാര്യം, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അത് തന്നെ വീണ്ടും വീണ്ടും എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്നോട് ദൈവം സംസാരിക്കുന്നത് പോലെ, മകനെ നീ ഞാൻ നല്ലവനാണെന്ന് നീ ഒന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോഴെല്ലാം ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ്. എന്റെ തകർച്ചയിൽ എന്നെ പരിഹസിക്കുന്ന പലരും ചുറ്റും കണ്ടേക്കാം. എനിക്കൊരു തെറ്റ് സംഭവിച്ചാൽ എൻ്റെ നേരെ വിരൽ ചൂണ്ടി എന്നെ കുറ്റപ്പെടുത്തുന്ന അനേകർ കണ്ടേക്കാം. എന്നാൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചാലും എനിക്കൊരു അബദ്ധം സംഭവിച്ചാലും എന്നെ ഉപേക്ഷിച്ച് കളയാതെ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിനെ രുചിച്ചറിയാനുള്ള അവസരമാണ് ഈ ദൈവ സാന്നിധ്യം. അതിനുശേഷം ആ അപ്പത്തെ നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഞാൻ മുറിച്ച് പിടിച്ചിരിക്കുന്ന ഈ അപ്പത്തിലേക്ക് നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ പറയാമോ, യേശു തകർക്കപ്പെട്ടത് ഞാൻ തകർക്കപ്പെടാതിരിക്കാനാണ്. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ഇതിൻ്റെ നടുവിൽ തകർന്ന ഹൃദയവുമായി അനേകർ നിൽപ്പുണ്ട്. ഈ അപ്പത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ തകർച്ചയ്ക്കുള്ള മറുപടി ഇതിനകത്തുണ്ട്. നിങ്ങളുടെ കരം ഇതിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ? കർത്താവേ, യേശുവിൻ്റെ ശരീരം 2000 വർഷം മുൻപ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. കർത്താവേ, അത് നിമിത്തം എൻ്റെ മുൻപിൽ നിൽക്കുന്ന തകർന്ന ജീവിതവുമായി നിൽക്കുന്ന വ്യക്തികൾ ഇതിലേക്ക് വിശ്വാസത്തോടെ കൈകൾ നീട്ടുമ്പോൾ അവരുടെ തകർച്ചയ്ക്കുള്ള പരിഹാരം
ഇന്ന് സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് അയക്കുമാറാകട്ടെ. ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ അപ്പം യേശുവിൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ തകർക്കപ്പെട്ട ശരീരം നിമിത്തം ഇവരെല്ലാവരും വിടുതൽ പ്രാപിക്കാനിട വരട്ടെ. അവണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തുയർത്തി അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം ആകുന്നു. എന്നോടൊപ്പം ചേർന്നുറക്കെ പറയാമോ, ഉടമ്പടിയുടെ രക്തം. ഒരിക്കൽ കൂടെ പറയാമോ, ഉടമ്പടിയുടെ രക്തം. സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ അപ്പനാക്കി മാറ്റുന്ന ഉടമ്പടി. എത്ര പേർക്കതിൽ സന്തോഷമുണ്ട്! നിങ്ങളുടെ കരം ഇതിൻ്റെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട്, ഈ രക്തം ഉള്ളതുകൊണ്ടാ ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറിയത്, ഈ രക്തം യേശു കാൽവരിയിൽ ചൊരിഞ്ഞത് കൊണ്ടാ സ്വർഗത്തിലെ ദൈവത്തെ എനിക്ക് അപ്പാ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. കർത്താവ്, ഇതിലേക്ക് കൈകൾ നീട്ടിയിരിക്കുന്ന എല്ലാവരും കർത്താവെ യേശുവിൻ്റെ രക്തം നിമിത്തം വിശുദ്ധീകരിക്കപ്പെടട്ടെ, യേശുവിൻ്റെ രക്തം നിമിത്തം അനുഗ്രഹിക്കപ്പെടാനിട വരുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെല്ലാം അടച്ച് വചനം പറയുന്നു, അയോഗ്യമായി ആരും ഇതിലേക്ക് കൈകൾ നീട്ടരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള സമയമാണ്. കുറ്റങ്ങൾ തെറ്റുകൾ ഏറ്റുപറയാനുള്ള സമയമാണ്. വചനം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നിങ്ങളുടെ സകല അനീതിയും പോക്കി നിങ്ങളെ വിശുദ്ധീകരിക്കും. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവായി സ്വീകരിച്ച്, യേശു അല്ലാതെ എനിക്ക് വേറെ ദൈവമില്ല, വേറൊരു മധ്യസ്ഥനില്ല, ഞാൻ മരിക്കുന്നതുവരെ യേശുവിനോട് വിശ്വസ്തനായി നിൽക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ ഇരിക്കുന്നവർ ഇതിലെ പങ്കാളികളാകാം. ആദ്യമായി വരുന്നവരോ ഇതിൻ്റെ ഗൗരവം അറിയാത്തവരോ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതത് സ്ഥാനത്തിരിക്കുക. അല്ലാത്തവർ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഇതിൻ്റെ ഭാഗമായി മാറുക. സർവവും എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കാ സർവവും
ஆர்த்திடும் மேகநாமம்
സ്തുതി. ജീവിതത്തെ വാഴുകയാണ് എന്റെ സകല പ്രശ്നത്തെയും യേശു വാഴുന്നു, എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ യേശു വാഴുകയാണ്. അല്പസമയം
സ്വർഗത്തിലേക്ക് ഉയർത്തി. ഞാനിന്ന് രാവിലെ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ തുറക്കാമോ? ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്നൊരു വചനഭാഗം ഇതാണ്. ദൈവമക്കൾക്ക് ഇന്നും ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, ശബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലിയൊന്നും എടുക്കാതെ പണിയൊന്നും എടുക്കാതെ മാറിയിരിക്കുക എന്നുള്ളതാണ്. യഹൂദന്മാരത് ഇന്നും ആചരിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളായ നമുക്ക് എങ്ങനെയാണ് ശബത്തുള്ളത്? ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവാണ് എൻ്റെ ശബത്ത്. എൻ്റെ സകല ഭാരവും പ്രയാസവും അതൊക്കെ എടുത്ത് എനിക്ക് സ്വസ്ഥത നൽകുന്ന ഒരു ദൈവമാണ് യേശു. എല്ലാ ഒത്തിരി ആളുകളും ഞായറാഴ്ച ഒത്തിരി എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അവർ പലരും പറയുന്നൊരു കാര്യം, ആകെ ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, ആ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോയി ഇത്രയധികം സമയം ചർച്ചയിൽ പോകുന്നു, അപ്പോൾ ആ ഒരു ഞായറാഴ്ച കുറച്ച് അത് ആ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവഴിച്ച് കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, യഹൂദന്മാർ ശബത്ത് അനുഭവിച്ചു. നമുക്കറിയാം ഒരു റെസ്റ്റ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു റിഫ്രഷ്മെൻറ്റ് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. എന്നാൽ ദൈവമക്കളുടെ റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവം നിക്ഷേപിക്കുന്ന ചില അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥ ശബത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്, യഥാർത്ഥ സ്വസ്ഥത ലഭിക്കുന്നത്, അടുത്തൊരാഴ്ച നടക്കുവാൻ ആവശ്യമായ ശക്തി കർത്താവ് തരുന്നത് ഈ ഒരു ആരാധനയിലാണ്. അടുത്തൊരാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള സ്വസ്ഥത അവൻ നിനക്ക് തരുന്നത് നീ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്. എല്ലാവരും ചേർന്ന് പാടിയാലും, ഓ ചേർന്ന് പാടാം, ഹല്ലേലൂയാ, ചേർന്ന് ഹല്ലേലൂയാ, 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 ഓ ചേർന്ന് പാടാം, ഹല്ലേലൂയാ, ചേർന്ന് ഹല്ലേലൂയാ, you.
നമ്മളോടുകൂടെ ചേർന്ന് പാടിയ കൊണ്ടുവന്ന് വെക്കുകയാണ് കർത്താവേ. ഇന്ന് എത്ര പേർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഒരു പക്ഷേ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളെ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളെ, സംശയങ്ങളെ, അല്ലെങ്കിൽ ചുമന്ന് ചുമന്ന് കർത്താവേ ഞാൻ മടുത്തു എന്ന് പറയുന്ന ഭാരത്തെ, എത്ര പേർക്ക് ഇന്ന് അത് കർത്താവിൻ്റെ കാൽപാദത്തിൽ വെക്കാൻ താല്പര്യമുണ്ട്. ഒരു നിമിഷം രണ്ട് കൈകളും ഇതുപോലെ തുറന്നെടുത്ത് പിടിച്ച് ആ ഭാരങ്ങൾ മുഴുവൻ, ചോദ്യങ്ങൾ, ഒരുപക്ഷെ മുന്നോട്ട് എത്ര പോകാൻ ശ്രമിച്ചിട്ടും പോകാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ, ഒരുപക്ഷെ ചില രോഗങ്ങൾ, ഭവനത്തിൽ കടന്നു പിടിച്ചിട്ടുള്ള രോഗബന്ധനങ്ങളാകാം,
സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളാകാം, ജോലി സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വേദനിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമാകാം, അവരുടെ ഭാവിയുടെ കാര്യത്തിലോ മറ്റേതെങ്കിലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യമാവാം, ഏതാണെങ്കിലും നീ നിൽക്കുന്ന നിന്റെ അപ്പൻ്റെ മുന്നിലാണ്, അത് പരിഹരിക്കാൻ കഴിവുള്ള നിന്റെ അപ്പൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടില്ലേ, ഓ ജീസസ് ഹല്ലേലൂയ, പിതാവേ എന്നുള്ള വിളിയൊക്കെ അതൊരു ഫോർമൽ വിളിയാണ്, പക്ഷെ നമ്മുടെ അപ്പാ എന്നുള്ള വിളി, അപ്പൻ്റെ മുൻപാകെയാണ് നമ്മൾ നിൽക്കുന്നത്. കൈ രണ്ടും ഇതുപോലെ തുറന്നു പിടിച്ച് മക്കളുടേതാകാം, മറ്റേതെങ്കിലും ആകാം, ഏത് ഭാരമാണെങ്കിലും തുറന്നു പിടിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ കയ്യിലേക്ക് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഞാൻ എന്നും ഉയർത്തി ക്രൂശിലേക്ക് കൊടുക്കാനാ പറയാറ്, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് താഴെ കർത്താവിൻ്റെ കാൽപാദത്തിലേക്ക് വെക്കുക. കർത്താവിൻ്റെ കാൽപാദത്തിൽ, ആ ഗുരുവിൻ്റെ കാൽപാദത്തിൽ അതിനെ കൊണ്ടുവന്ന് വെക്കുക. വെക്കാമോ? കർത്താവിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് വെക്കുമ്പോൾ ഈ ഞായറാഴ്ച ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില ദൈവ സാന്നിധ്യം നിങ്ങൾ ഇന്ന് അനുഭവിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഈ വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളത്, അതിലേക്ക് ദൈവം നിങ്ങളെ നയിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതിനകത്തൊക്കെ നിങ്ങൾ എന്തിനാ ഭാരപ്പെട്ടത് നിങ്ങൾ അറിയുന്നില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിച്ചതെന്ന് അറിയുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടത്തേക്കുള്ള ഒരു ഡയറക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിലേക്ക് ദൈവം നിങ്ങളെ ലീഡ് ചെയ്ത് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ഞായറാഴ്ചയായി ഈ ഞായറാഴ്ച മാറാൻ പോകുക. പക്ഷെ കാൽപാദത്തിലേക്ക് ഇടുക, ഇടുക ആ പ്രശ്നത്തെ കാൽപാദത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക, അവിടേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക. കാൽപാദത്തിലേക്ക് വെച്ചുകൊണ്ട് കർത്താവിനോട് പറയാമോ, കർത്താവേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പിടി വിടുകയാണ് കർത്താവേ, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വെക്കുകയാണ് കർത്താവേ. സങ്കീർത്തനത്തിലൊരു വചനമുണ്ട്, എൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു, ആ ഭാരം എൻ്റെ കൈകൾ ഒഴുകുകയാണ് കർത്താവേ, ഞാനത് താഴേക്ക് വെക്കുകയാണ്, ഇനി ഞാനത് എടുക്കുന്നില്ല, ഇനി ഭാരമില്ലാത്ത കൈകൾ രണ്ടും ഉയർത്തി സ്വർഗത്തിലേക്ക് കൂടെ മുഖം കൂടെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ മുഖം കണ്ട്, പിതാവെന്ന് പറയുന്നതിനേക്കാൾ കഴിഞ്ഞ ആഴ്ച കേട്ടതനുസരിച്ച് നമ്മുടെ അപ്പൻ്റെ മുഖം കണ്ട്, നമ്മുടെ അപ്പനെ ഒന്ന് കണ്ട്, ഹല്ലേലൂയ അവനെ ഒന്ന് സ്തുതിക്കാനായി തുടങ്ങിക്കേ, അവന് ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് പറയാൻ തുടങ്ങിക്കേ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ, ഓ ജീസസ് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ, അങ്ങനെ ഞാൻ സ്നേഹിച്ച് ആരാധിക്കുകയാണ് കർത്താവേ. കൈകൾ ഉയർത്തി നിൽക്കുമ്പോൾ ചേർന്ന് പാടാമോ, ഒരു കണ്ണ
ഹൃദയത്തിന്റെ മനസ്സലിവിന്റെ ആ കണ്ണുകളിലേക്ക് നോക്കി. ഞങ്ങൾ എങ്ങനെ അങ്ങേ വാഴ്ത്താതിരിക്കും, എങ്ങനെ ഞങ്ങൾ അങ്ങേ പുകഴ്ത്താതിരിക്കും. ഞങ്ങളുടെ വേദനയുടെ നാളുകളിൽ, ഞങ്ങളുടെ ഒറ്റപ്പെടലിന്റെ ദിനങ്ങളിൽ, ഞങ്ങളുടെ രോഗക്കിടക്കയുടെ നടുവിൽ, ഞങ്ങളുടെ ശൂന്യതകളുടെ വേളയിൽ അങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവന് നന്ദി പറയാനുള്ള സമയമാണിത്. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയുന്നു. അങ്ങ് മാത്രം ഞങ്ങളുടെ ദൈവം, അങ്ങ് മാത്രം ഞങ്ങളുടെ കർത്താവ്, അങ്ങ് മാത്രം ഞങ്ങളുടെ രാജാവ്. മറ്റൊരു ദൈവത്തിന് പിറകെ ഞങ്ങൾ പോകില്ല. യേശു എന്ന നാമം സകല നാമത്തിനും മേലായ നാമം.
നാമത്തെ ഞാൻ ഉയർത്തുന്നു, അതിനെ ഞാൻ പുകഴ്ത്തുന്നു, അതിനെ ഞാൻ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങയുടെ നാമം ഉയരട്ടെ കർത്താവേ, അങ്ങയുടെ മഹത്വം ഉയരട്ടെ കർത്താവേ. അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്തിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. ശത്രുവിന്റെ പദ്ധതികൾ ഈ മഹത്വം കൊണ്ട് നിർമൂലമാകട്ടെ. ഓ, ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ പ്രൊട്ടക്ഷനും, മാനുഷികമായ പ്രൊട്ടക്ഷൻ അപ്പുറം ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ വീഴട്ടെ. ഈ ആരാധനയിൽ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു, ഈ ആരാധനയിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. This is God's own country. ഇത് ദൈവത്തിന്റെ സ്വന്തം രാജ്യം. ആർക്കും തൊടാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Hallelujah. Thank you, Jesus. കർത്താവേ, അങ്ങതുപോലെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാലും, കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും, ദയവായി അത് സ്ഥലങ്ങളിൽ ഇരുന്നാലും. Hallelujah. ഇന്ന് ആദ്യമായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഇന്ന് ആദ്യമായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ എവിടെയാണെങ്കിലും അതത് സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കൈകൾ അടിച്ച് അവരെ സ്വാഗതം ചെയ്താലും. ആദ്യമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അവരെ നേരെ ഒന്ന് കൈകൾ നീട്ടിയാലും. ഞങ്ങളുടെ വലിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് അവരുടെ സകല പ്രശ്നത്തിനും മറുപടി ഉണ്ട് കർത്താവെ. അവരുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട് കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ, അവർക്ക് ഏറ്റവും വലിയൊരു പ്രത്യാശ ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കട്ടെ. യേശു എന്ന് പറയുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശ, വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. ലൈവ് ടെലികാസ്റ്റിലൂടെ ആദ്യമായി ഞങ്ങളെ കാണുന്നവരെയും കർത്താവ് ഞങ്ങളവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി ഇരിക്കുക, നിങ്ങളുടെ കൈകളിൽ ഒരു പ്രയർ റിക്വസ്റ്റ് ഫോം ലഭിക്കും. ദയവായി നിങ്ങളുടെ പേരും മേൽവിലാസവും പ്രാർത്ഥനാ വിഷയങ്ങളും അതിൽ ദയവായി എഴുതി കൊടുക്കുക എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഇന്ന് മുതൽ അടുത്ത ശനിയാഴ്ച വരെയാണ് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്താമോ, അതത് സ്ഥാനം എഴുന്നേറ്റ് നിൽക്കാമോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവരെ നേരെ കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഡാമിം ബ്രദർ തന്നിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ വാക്തത്വ വചനം ഇതാണ്: നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിൻ്റെ നേരെ നിൽക്കുകയില്ല, ദൈവം നിന്നോട് കൂടെ ഇരിക്കും, അവിടെ നിന്നൊരിക്കലും നിന്നെ വിട്ടുപോവുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഒരു നിമിഷം കരങ്ങളെ നീട്ടിപ്പിടിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ജന്മദിനം അല്ലെങ്കിൽ വിവാഹവാർഷ്യം ആഗ്രഹിക്കുന്ന ആസ്വദിക്കുന്ന ദൈവമേ, ആഘോഷിക്കുന്ന ഇവരോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇവർ ഈ സന്തോഷത്തിൽ ഞങ്ങളും കൂടെ പങ്കാളികളാകുന്നു കർത്താവ്. ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇനി വരുന്ന ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദൈവിക നന്മകളുണ്ടാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് ഈ സമയത്ത് കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള ഗോഡ്സ് പോർഷൻ, അതുപോലെ രണ്ട് കവറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഒരു ഇതുപോലെയുള്ള ഒരു മൾട്ടി കളറിലെ ഒരു കവർ, അതുപോലെ ഒരു വെളുത്ത ഒരു കവർ കൂടെയുണ്ട്. നിങ്ങൾക്കത് കയ്യിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കൈകൾ ഉയർത്തി കാണിച്ചാൽ ശുശ്രൂഷന്മാരത് കൊണ്ടുവന്ന് തരും. അതിലൂടെ ലൈവ് ടെലികാസ്റ്റിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനുകളിൽ കാണുന്ന ആ ഒരു രീതിയിലൂടെ നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടിയിട്ട് സ്തോത്ര കാഴ്ചകൾ കൊടുക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളതിലേക്ക് പണം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിച്ച് ഏറ്റവും നല്ല നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ വായിച്ച ഒരു കൊച്ചു വചനഭാഗം ഞാനൊന്ന് നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കട്ടെ. രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലാണ്, 31-ാമത്തെ അധ്യായത്തിൽ. അവിടെ മഹാപുരോഹിതൻ ഇങ്ങനെ പറയുകയാണ്: ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചുമിരിക്കുന്നു.
ഒത്തിരി ആളുകളും ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ ഒത്തിരി പണം ഉണ്ടാകുമ്പോൾ കർത്താവിന് കൊടുക്കാമെന്നാണ് ഒത്തിരി ആളുകളും ചിന്തിക്കുന്നത്. പക്ഷേ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന തത്വം ഇങ്ങനെയാണ്, എൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മേലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കൂമ്പാരം വന്ന് കൂടുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവിന് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത് നിങ്ങൾക്ക് കർത്താവിന് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഈ സമയത്ത് നിങ്ങൾ ആ കവറിനുള്ളിലേക്ക് പണമിട്ടെങ്കിൽ ദയവായി ചെയ്യുക, നിങ്ങളുടെ കൈകളെടുത്ത് ഉയർത്തി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാലും ഉറക്കെ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാലും, ഞാൻ ശബ്ദത്തിൽ ഞാൻ ദൈവഭാഗം ദൈവകരങ്ങളിലേക്ക് തിരികെ നൽകുന്നു. എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്ന് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ പൂർത്തീകരിക്കുവാനുള്ള ശ്രേഷ്ഠ അനുഗ്രഹങ്ങളെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ആമേൻ. ഞാൻ ഇതിനാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്ന ശുശ്രൂഷകരുടെ കൈകളിലേക്ക് നിങ്ങളത് വേഗത്തിൽ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഗോഡ്സ് പോഷൻ്റെ കവറുകൾ, ഈ മൾട്ടി കളറിലുള്ള കവറുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നോ രണ്ടോ കൂടെ എക്സ്ട്രാ വാങ്ങി നിങ്ങൾക്ക് എല്ലാ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ നമ്മുടെ ആ ഗോഡ്സ് പോഷൻ സൺഡേക്ക് വേണ്ടി നിങ്ങൾക്കത് തയ്യാറാകാം. സമയത്ത് ശുശ്രൂഷകരുടെ കൈകളിലേക്ക് വേഗത്തിൽ അത് കൊടുത്താൽ. അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തിങ്കളാഴ്ച നമുക്ക് പതിവ് പോലെ ആൽഫ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇന്ന് റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ബ്രദർ ഡാമിയൻ എടുക്കുന്നത്. അതിൽ എത്തിച്ചേരാനുള്ളവർ ഒരു ഒഴിവഴിവും പറയാതെ അതിൽ എത്തിച്ചേരണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം ഫേസ് ടു ഫേസ് ഉണ്ടായിരിക്കും. ഈ ആഴ്ച ഡാമിയൻ ബ്രദർ നിങ്ങളുടെ ഫേസ് ടു ഫേസ് ഇരിക്കുന്നതാണ്. എല്ലാവരും അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് ബുധനാഴ്ച ദിവസം എത്തിച്ചേരുക. അതുപോലെ തന്നെ ബുധനാഴ്ച മിഡ് വീക്ക് സർവീസ് ഉണ്ട്. വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെയാണ്. ജോലിക്കാർക്കെല്ലാം പകൽ സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവർക്ക് കൂടെ സൗകര്യപ്രദമാകുന്ന ഒരു സമയത്തിൽ നമ്മൾ ഒരു വചന പഠന ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നു. ബുധനാഴ്ച ദിവസം വൈകുന്നേരം അതിലേക്ക് നിങ്ങൾ വന്നു ചേരുക. കൂടാതെ വ്യാഴാഴ്ച മിറക്കൽ സർവീസ് ഉണ്ട്. ഈ ആഴ്ചത്തെ മിറക്കൽ സർവീസിൽ സിസ്റ്റർ ഷെമ ഡാമിയനായിരിക്കും ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും വരിക. കൂട്ടത്തിൽ നിങ്ങളുടെ പരിചയക്കാരെയോ ബന്ധുക്കളെല്ലാം കൂട്ടിക്കൊണ്ടുവരിക. അവർക്കും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ഈ ശനിയാഴ്ച നമുക്കൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരത്തുള്ള പാലോട് വെച്ചിട്ടാണ്. ആ ഒരു പാലോട് തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾക്ക് ആ പാലോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുക്കാം. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവിടെ ഉണ്ടെങ്കിൽ ദയവായി ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, ഓർപ്പിക്കുന്നു. ഇനി ആരെങ്കിലും സ്തോത്ര കാഴ്ചയുടെ കവറുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് കൈകൾ ഉയർത്തി കാണിച്ചാൽ ശുശ്രൂഷകന്മാരത് വേഗത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാവർക്കും ദയവായി എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്ക് കൈകൾ അടിച്ച് ഡാമിയൻ ബ്രദറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലൈവ് ടെലികാസ്റ്റിൻ്റെ സ്പോൺസർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. ആലപ്പുഴയിൽ നിന്ന് സാത്വിക 3 മാസമുള്ളൊരു കുഞ്ഞാണ്. അവൾക്ക് വേണ്ടിയാണ് നമ്മളേവരും പ്രാർത്ഥിക്കേണ്ടത്. കൈകളെ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ആ കുഞ്ഞിനെ ഞങ്ങൾ ഏവരും ചേർന്ന് അനുഗ്രഹിക്കുന്നു. സ്വന്തം കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന പോലെ അനുഗ്രഹിക്കാമോ? നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി ഈ പ്രാർത്ഥന ആ കുഞ്ഞിൻ്റെ ജീവിതത്തെ പൊതിയുന്നതുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുവാൻ പൈതൽ പ്രായം മുതൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകാൻ, ദൈവമായുള്ള എൻകൗണ്ടർ ഉണ്ടാകാൻ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാവി ആ കുഞ്ഞിന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകളടിച്ചെന്ന് യേശുവിന് നന്ദി പറയാമോ? ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ഇൻ്റർനാഷണൽ ചർച്ചുകളും ഇതിൽ കണക്റ്റഡ് ആണ് ലൈവിൽ. കൂടാതെ ആയിരക്കണക്കിന് പേർ ഹാർവസ്റ്റ് ടി വിയിലൂടെ ലൈവ് വെബ്കാസ്റ്റിലൂടെ സ്ട്രീമിങ്ങിലൂടെ കണക്റ്റഡാണ്. നമ്മൾ ഈ കാണുന്ന ആളുകൾ മാത്രമല്ല, ആയിരങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്. എത്ര പേർ ഹാലലൂയ പറയും? ഫ്ലവേഴ്സ് ചാനലിലുള്ള നിങ്ങളുടെ നമ്മുടെ തിങ്കൾ മുതൽ ശനി വരെയുള്ള പ്രോഗ്രാം കാണാറുള്ളവരൊന്ന് കൈവർത്തി കാണിക്കും. എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഹാലലൂയ. ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ കൂടുതൽ മുന്നിലേക്ക് പോകാൻ വേണ്ടി കഴിയുന്ന ഒത്തിരി പേർ നമുക്ക് സ്പോൺസേഴ്സിന് ആവശ്യമുണ്ട്. കാരണം
ചിലവുകൾ വളരെ കൂടുതലാണ്, പഴയതിനേക്കാൾ കൂടുതലായതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആരെങ്കിലും പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ചില എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വരിക. എല്ലാവരും ഒന്ന് നേരെ നിന്ന് പട്ടാളക്കാരൻ നിൽക്കുന്നത് പോലെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയിൽ എല്ലായിടവും ഘോഷിക്കപ്പെടും. ദൈവകൃപയാൽ ഈ മീഡിയയിലൂടെ, ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ നമുക്ക് ആ ഭാഗ്യ കർത്താവ് തന്നിരിക്കുകയാണ്. So when you become a partner or a sponsor, you are really fulfilling the Great Commission. കർത്താവ് തന്നൊരു ഗ്രേറ്റ് കമ്മീഷനുണ്ട്, ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുക. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരാകുകയാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായ തുകകൾ ഉപയോഗിച്ച് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ ഇനീഷ്യേഷൻ എടുത്ത് സ്പോൺസർഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിന് ദയവായി നിങ്ങൾ കാണുക. റിസപ്ഷനിലോ അല്ലെങ്കിൽ കൗണ്ടറിലോ ഓരോ ബ്ലെസ്സിങ് സെൻറ്ററിലുമുള്ളവർ അതായത് ശുശ്രൂഷകരോട് പറയുക, ഫ്ലവേഴ്സ് ടി വിയിൽ എനിക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ ലക്ഷങ്ങളെ ഈ സുവിശേഷം കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ദയവായിരിക്കുക, ചില സാക്ഷ്യങ്ങളിലൂടെ കേൾക്കാൻ പോവുകയാണ്. അമ്മയും മകളും ഈ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പറഞ്ഞു. ഈ മകളുടെ പേര് റസ്യ എന്നാണ്, ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഇവർ നമ്മുടെ മിക്കവാറും ലൈവ് ടെലികാസ്റ്റിൻ്റെ ഒരു പ്രൈം സ്പോൺസറായിരിക്കും. ഇവർ ഒരു കൈയടി ഇവർക്ക് കൊടുത്തേ. ഇവർ കുബേരന്മാരോ മില്ലനേഴ്സോ ലക്ഷപ്രഭുക്കളോ ആയിട്ടല്ല, കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ വേണമെങ്കിൽ ചക്ക വേരേലും വേരിൻ്റെ അടിയിലും മണ്ണിൻ്റെ അടിയിലും കൊമ്പയിലും എലമേലും എല്ലാം കഴിക്കും, വേണമെന്ന് വിചാരിക്കണം. ഓക്കെ. ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഈ മകൾക്ക് മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉയർന്നു വരണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നീറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ചെന്നു. ആദ്യത്തെ തവണ എഴുതിയപ്പോൾ അപ്പോൾ ആഗ്രഹം BDS കിട്ടണം എന്നായിരുന്നു, പക്ഷേ എഴുതിയപ്പോൾ ആദ്യത്തെ തവണ BAMS ആണ് കിട്ടിയത്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അതിനകത്ത് പാസ്വേഡും IDയും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ആ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അത്തവണത്തെയും അവസരം നഷ്ടപ്പെട്ടു. രണ്ട് വർഷം ഭയങ്കര നിരാശയായി, പലരുടെയും കുറ്റപ്പെടുത്തലുകൾ പോലെയൊക്കെ ആ മകൾക്ക് തോന്നി, നിരാശ വന്നു, പ്രാർത്ഥന വലയം വളരെ ഡൗണായി മാറി. 11 വർഷമായിട്ട് നമ്മുടെ ബ്ലെസ്സിങ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലിയാണ്. പക്ഷേ അതിനൊരു കൈയടി ഇവിടെ കൊടുക്കും. 11 years അച്ഛനില്ല, നോക്കാൻ ആരുമില്ല, പക്ഷേ അമ്മയും കുഞ്ഞുങ്ങളും വിശ്വസ്തമായി യേശുവിന് വേണ്ടി നിന്നല്ലോ. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടാതെ ഒന്നോടുകൂടി ഭയങ്കര നിരാശയായി, ദൈവവുമായിട്ട് ഭയങ്കര ഒരു അകലം കീപ്പ് ചെയ്യുന്ന പോലെ ലൈഫ് മാറി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം മറ്റേ ഫേസ് ടു ഫേസിന് ഡാമിയൻ ബ്രദറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. അന്ന് ഡാമിയൻ ബ്രദർ കൊടുത്ത ഒരു എനർജിയിൽ എന്താണത് ഞാൻ മറന്നു പറഞ്ഞു. അതായത് അന്ന് പറഞ്ഞു, അതായത് മോളെ, മോൾക്ക് വേണ്ടി ദൈവം ഡെഫിനറ്റ് ആയിട്ട് ഒരു ഭാവി ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നാൽ അടിച്ചോ, നന്നായിട്ട് അടിക്കും. കാരണം ഈ മോൾക്ക് വേണ്ടി മാത്രമല്ല, കർത്താവിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു ഭാവിയുണ്ട്. പക്ഷെ അപ്പോ ബ്രദർ പറഞ്ഞു, ഞാൻ അന്ന് മോളെടുത്തത് ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ നിനക്ക് വേണ്ടി ദൈവം ഭാവി തുറക്കും എന്നാണ് പറഞ്ഞത്. അത് വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞോ. ദൈവത്തിന് വേണ്ടി മോളെ നീ നിന്നാൽ നിനക്ക് വേണ്ടി ദൈവം ഭാവി തുറക്കും, ഇതാണ് പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഈ മകള് തീരുമാനിച്ചു, ഇനി ഞാൻ പഠനം എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മുടെ SOM വന്നത്, സ്കൂൾ ഓഫ് മിനിസ്ട്രി വന്ന്, അതിനകത്ത് ജോയിൻ ചെയ്തു. ഇതിനു മുമ്പത്തെ 2 examinations തലകുത്തി എന്ന് പഠിച്ചിട്ടാണ് ഇത് എഴുതാൻ പോയത്, കിട്ടിയില്ല. പക്ഷേ ഈ SOM പങ്കെടുക്കുന്ന സമയത്ത് എഴുതാനായിട്ട് ബ്രദർ നിർബന്ധിച്ചുകൊണ്ട് എഴുതാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഒരു വാക്ക് പോലും പഠിക്കാതെ പോയി എഴുതി അതിനകത്ത് ലഭിക്കുകയും ചെയ്തു. അതൊരു സന്ദേശമായിട്ട് ആരും എടുക്കണ്ട, പഠിച്ചെഴുതിയാൽ മതി. ഇത് 2 പ്രാവശ്യം ഇത്രയൊക്കെ ചെയ്തിട്ടും കിട്ടിയില്ല, നിരാശയിൽ അങ്ങനെ ചെയ്തു പോയതാണ്.
അതൊരു ദൂതായ ആരും എടുക്കണ്ട, എല്ലാ പിള്ളേരും പഠിച്ചെഴുതിയാൽ മതി. പരീക്ഷയുടെ തലേ ദിവസം വരെയും ഈ എസ് ഒ എമ്മിന് വന്നിട്ടാണ് പോയത്. പക്ഷെ അതിന് ലഭിച്ചു, അഡ്മിഷൻ ലഭിച്ചു, വളരെ സന്തോഷമായി. പ്രതീക്ഷിച്ച പോലെ തന്നെ ബി ഡി എസ് തന്നെ ലഭിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ നിന്ന് പെട്ടെന്നൊരു ഫോൺ കോൾ വന്ന്, 25-ാം തീയതിക്ക് മുമ്പ് ഫീസ് മുഴുവൻ അടയ്ക്കണം, ഭയങ്കര ഒരു, അപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുക. 25-ാം തീയതി, 20-ാം തീയതി. അപ്പോൾ എങ്ങനെ ഇത് റൈസ് ഫണ്ട് റൈസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷനായി. ആ സമയത്ത് ക്ഷമാ സിസ്റ്ററിനെ വിളിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. ക്ഷമാ സിസ്റ്റർ പറഞ്ഞു, മോളെ നിനക്ക് ആവശ്യമുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ നിൻ്റെ കയ്യിൽ വരാൻ പോവാണെന്ന് പറഞ്ഞു. ക്ഷമാ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇവരിവിടുന്ന് പോകാൻ ഉദ്ദേശിച്ച ട്രെയിന് പോയാൽ മതി, സാമ്പത്തികമൊക്കെ വളരെ മോശമല്ലേ എന്ന് കരുതി. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെയും ദൈവം റെഡിയായി. വണ്ടർഫുൾ. പറഞ്ഞേ, ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അല്ല, ഇവര് എനിക്ക് തോന്നി ഈ മോളൊക്കെ ഇടക്ക് വന്ന് ഇവിടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തല്ലേ, ഇടക്ക് റിസപ്ഷനിലോ, റിസപ്ഷനിൽ വന്ന് വർക്ക് ചെയ്തു. ഏതായാലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു, നിന്നു. സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ 3 മാസം എല്ലാം വിട്ട് അവിടെ വന്നു ഭജനം പഠിച്ചു. അവസാനം ദൈവം പ്രവർത്തിച്ചു. എനിക്ക് തോന്നുന്നു അന്ധമായി അങ്ങ് കർത്താവിൽ വിശ്വസിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ പെട്ടി ഉപയോഗിച്ച് ചിന്തിച്ച് ഒത്തിരി പേര് ചിന്തകന്മാരായിപ്പോയി. വിശ്വാസികളല്ല, ചിന്തകന്മാരായി, ഫിലോസഫേഴ്സായി മാറി. ഒത്തിരി ചിന്തിക്കുകയൊന്നും വേണ്ട. ബൈബിൾ പറയുന്നു, നിന്റെ വിശ്വാസം ദൈവത്തിൽ അങ്ങ് അർപ്പിക്കുക. കർത്താവല്ലേ ബാക്കി ചെയ്യുന്നത്. നമ്മൾ ഈ കർത്താവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പോയി കിടന്ന് ഒന്നും വർക്ക് ചെയ്യൊന്നും വേണ്ട, കർത്താവ് ചെയ്തോളും. ഈ മോളൊന്ന് അനുഗ്രഹിച്ചേക്കെ. എന്നാണ് പോകേണ്ടത്? 25-ന് ഇവിടുന്ന് പോകണം. ഈ മാസം 2-55-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് ആണ്. വാവ്, എന്താ കർത്താവ് ചെയ്യുന്ന പരിപാടി ഒന്ന് നോക്കി. ആകാശ മേഘങ്ങളിൽ അങ്ങ് എടുക്കപ്പെടാൻ പോവും. എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പറക്കാൻ പോവുക. കൈനീട്ടി ഒന്ന് അനുഗ്രഹിച്ചേ. കർത്താവേ, ഇതൊരു മാതൃകയാണ്, ഇതൊരു സാമ്പിളാണ്, ഇത് ഞങ്ങൾക്കൊരു ഉദാഹരണമാണ്. കർത്താവെ, ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുവാനൊരു കഥയാണ്. 11 വർഷം കർത്താവിന് വേണ്ടി നിന്നപ്പോൾ ഓരോന്ന് തുറന്ന് വരാൻ തുടങ്ങിയതിനായി നന്ദി. ഈ മോളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അമ്മയെ അനുഗ്രഹിക്കുന്നു, മറ്റേ മോളെ അനുഗ്രഹിക്കുന്നു, കുടുംബമായി ബ്ലെസ് ചെയ്യുന്നു. പക്ഷേ കർത്താവ്, ഇതൊരു ചെറിയ തുടക്കമാണല്ലോ. വലിയ കാര്യങ്ങൾ ഇനിയും ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് കരുതി വെച്ചിരിക്കാൻ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, ഓ യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി, യേശുവിനെ കിട്ടിയാലെല്ലാം കിട്ടി. ബ്രദർ, ഇദ്ദേഹത്തിന്റെ പേര് സന്തോഷ് വി സാമുവൽ. പത്തനംതിട്ടയിൽ നിന്ന് താൻ ഇന്ന് വരികയാണ്. ഓക്കെ. ഇദ്ദേഹം 2014 തിരുവല്ലയിൽ നമ്മൾ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടത്തിയ സമയത്ത് ഷാരോൺ ഫെലോഷിപ്പ് ഹാളിലായിരുന്നു നമ്മുടെ. 2014 അദ്ദേഹം വന്നു. ആ സമയത്ത് തനിക്ക് അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, തൻ്റെ ഒരു ആഗ്രഹം എന്നത് തനിക്ക് ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ സെറ്റിലാവണം, അവിടെ ജോലി ചെയ്യണമെന്നൊക്കെ തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ താൻ തുടങ്ങിയിരുന്നു. അപ്പോൾ താൻ അന്ന് പ്രാർത്ഥനാ ഡയറി നമ്മുടെ തിരുവല്ല ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. താൻ അതുപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് താൻ എഴുതിയത്, 16 വർഷമായിട്ട് തനിക്ക് കടുത്ത നടുവേദന ഉണ്ടായിരുന്നു, 16 വർഷങ്ങളായിട്ട്. അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി എഴുതി. രണ്ടാമത്, ന്യൂസിലൻഡ് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകൾ ശരിയാകാനും തനിക്കൊരു സ്റ്റുഡൻ്റ് വിസ അതിലൂടെ ലഭിക്കാനും അവിടെ പോയി സെറ്റിൽ ഫാമിലി ആയിട്ട് സെറ്റിലാവണമെന്നാണ് തൻ്റെ ആഗ്രഹം. അത് എഴുതി വെച്ചു. അതിനുശേഷം നിരവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടാണ് പ്രാഥമികമായിട്ട് താൻ എഴുതിയിരുന്ന കാര്യം. താൻ പറയുന്നത്, അത്ഭുതകരമായി കർത്താവ് വഴികളെ തുറക്കാൻ തുടങ്ങി, പേപ്പറുകൾ ശരിയായി. തനിക്ക് സാധ്യതയില്ലാതിരുന്നിടത്ത് പല തടസ്സങ്ങളുണ്ടായിരുന്നു. താൻ മാൽഡീവ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമായിരുന്നു, പോലീസ് ക്ലിയറൻസ് കിട്ടണമായിരുന്നു. അത് അവിടെ നിന്ന് ലഭിച്ചില്ല. ഇതില്ലെങ്കിൽ സാധാരണഗതിയിൽ ന്യൂസിലൻഡിലേക്കുള്ള സ്റ്റുഡൻറ് വിസ കിട്ടുകയില്ല. പക്ഷേ തൻ്റെ ഒരു പ്രത്യേകത തുടർന്ന് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വേണ്ട പല കാര്യങ്ങളും സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും യോഗ്യതകളും ഇല്ലാതിടത്ത് കർത്താവ് തനിക്കത് അനുവദിച്ചു കൊടുത്തു, ദാനമായി കർത്താവ് നൽകി. വണ്ടർഫുൾ. താൻ അവിടെ ചെന്ന് പഠിച്ച് അവിടെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയിൽ എത്തിച്ചേരാൻ കർത്താവ് തന്നെ സഹായിച്ചു. വണ്ടർഫുൾ. താൻ പറയുന്നത്, താൻ അവിടെ ചെന്ന ശേഷം തനിക്ക് അവിടുത്തെ PR കിട്ടാൻ വേണ്ടി താൻ പേപ്പർ വർക്കുകൾ നോക്കി.
എന്നാൽ അത് ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷമായപ്പോൾ തന്നെ ജോലി തനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ തനിക്കൊരു ഓഫീസില്ല, ജോലിയില്ല. അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് ന്യൂസിലൻഡിൽ നിൽക്കാൻ പോലും പിന്നീട് സാധ്യമല്ല. പി ആർ ഒരിക്കലും കിട്ടുകയില്ല, കാരണം ജോലിസ്ഥലത്തെ തെളിവുകളും അവിടുത്തെ സർട്ടിഫിക്കറ്റുകളും എല്ലാം ആവശ്യമാണ്. പക്ഷെ തനിക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ആ ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിക്ക് അവിടെ പി ആർ തനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. യെസ്. പിന്നീട് തനിക്ക് ഒരു ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നു, ഒരു പഠിപ്പിക്കാനുള്ള ഒരു ടീച്ചർ രജിസ്ട്രേഷൻ. താൻ പറയുന്നു അതിന് ഇത്ര പോയിന്റുകൾ കിട്ടിയാൽ മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. പക്ഷെ തനിക്ക് ഒരു പോയിന്റ് അതിൽ കുറവായിരുന്നു. ഏകദേശം ഐ എൽ ടി എസ് ഒക്കെ ചെയ്യുന്ന പോലുള്ള ഒരു പോയിന്റ് വരെ, അര പോയിന്റ് വരെ ഇമ്പോർട്ടൻ്റ് ആണതിൽ. എന്നാൽ താൻ വിചാരിച്ച് കിട്ടുകയില്ലെന്ന്. പക്ഷേ തന്നെ അവരത് ആക്സെപ്റ്റ് ചെയ്തു, തനിക്ക് ടീച്ചേഴ്സ് രജിസ്ട്രേഷൻ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല 16 വർഷമായി ഉണ്ടായിരുന്ന ആ നടുവേദനയിൽ നിന്ന് കർത്താവ് എപ്പോഴോ സൗഖ്യമാക്കി, താനിപ്പോൾ അത് അനുഭവിക്കുന്നില്ല, പൂർണ്ണമായി ദൈവിക വിടുതലായിരിക്കുകയാണ്. എപ്പോഴാണെന്ന് പോലും അറിയില്ല, എപ്പോഴാണ് ആ സൗഖ്യം കിട്ടിയെന്ന് പോലും അറിയാമോ? രണ്ട് പ്രെയർ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ കൂടി നടക്കുന്ന ചർച്ചിൽ. ആ സമയത്ത് എവിടെ വെച്ചിട്ട് അതിന് സൗഖ്യം കിട്ടി? അവിടെ സൗഖ്യം രണ്ടിടത്ത് സ്പെസിഫിക്കലി പറഞ്ഞു, സൗഖ്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് തൊടുന്നു. ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആണ്, പക്ഷേ ജോലിയില്ല. എന്നാലും സെറ്റിൽഡ്, എന്നാലും ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ജോലിയില്ലാതെ എങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യും? പക്ഷേ കർത്താവ് അവിടെ സെറ്റിൽ ചെയ്യിപ്പിച്ചെങ്കിൽ ഇതുവരെ ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി ക്യൂവിൽ വന്ന് നിപ്പുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഇവിടെ വരെ വന്നല്ലോ ഇത് പറയാൻ. നന്ദിയുള്ളൊരു മനുഷ്യനാണ്. കർത്താവെ, ഇദ്ദേഹത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ ഡയറിയിൽ എഴുതിയത് ദൈവം മാനിച്ചു. പ്രാർത്ഥനാ ഡയറിയിൽ എഴുതിയപ്പോൾ ദൈവമേ, നിൻ്റെ രജിസ്റ്ററിൽ അതിൻ്റെ എൻട്രി വന്നു. സമയമായപ്പോൾ അസാധ്യതകളുടെ നടുവിൽ ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായി നന്ദി. ഇത്രയും വേഗം തനിക്ക് നല്ലൊരു ജോലി ലഭിക്കട്ടെ, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുവിനെ കിട്ടിയാൽ സ്വർഗം കിട്ടി, യേശുവിനെ കിട്ടിയാൽ സൗഖ്യം കിട്ടി, യേശുവിനെ കിട്ടിയാൽ നന്മ കിട്ടി. മൂന്നാം സാക്ഷ്യം ബ്രദർ, ഈ കുടുംബത്തിൽ നിൽക്കുന്നത് കൊച്ചുമോളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. റിസ്ബയുടെ സാക്ഷ്യം എന്നുള്ളത് പേര് പറഞ്ഞേ? റിസ്ബ. ഓ, ഭയങ്കര പേരാണല്ലോ. കഴിഞ്ഞ സൺഡേയിൽ ഇവിടെ ആരാധന കഴിഞ്ഞ് ഇവരെല്ലാം കുടുംബമായിട്ട് കളമശ്ശേരിയിലൊരു ചിൽഡ്രൻസ് പാർക്കിൽ കളിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് അവിടെ ഈ എ ബി സി ഡി എന്ന ആൽഫബറ്റിക്കുള്ള കമ്പി കൊണ്ടുള്ളൊരു പ്ലേ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കയറി കൊച്ചു കളിക്കുന്ന സമയത്ത് പിടിവിട്ട് താഴെ വീണു. ഇവർ പറയുന്നത് ഏകദേശം ഒരു നില കെട്ടിടത്തിൻ്റെ ഹൈറ്റുള്ള, അത്രയും ഹൈറ്റുള്ള സ്ഥലത്തു നിന്നാണ് താഴോട്ട് വീണത്. അവിടെ കമ്പിക്ക് അടിച്ച് താഴോട്ട് വീണു, അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുചെന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവിടുന്ന് ഇവർ പോകുന്ന സമയത്ത് കുഞ്ഞിന് യാതൊരു അനക്കമൊന്നുമില്ല, കണ്ണെല്ലാം മുകളിലോട്ട് മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കൊണ്ടുപോയത്. ഡോക്ടേഴ്സ് പറഞ്ഞത് കാഷ്വാലിറ്റിയിൽ ചെന്നു, ഡോക്ടർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒത്തിരി കേസുകൾ ആ പാർക്കിൽ നിന്ന് വരുന്നുണ്ട്, ഇതുപോലെ കമ്പി വീണ് ഒരു ഒരു കുട്ടി പോലും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ രക്ഷപ്പെട്ട കുട്ടികൾക്ക് പലതരത്തിലുള്ള തീരാത്ത അസുഖങ്ങളായിട്ടാണ് പോയിട്ടുള്ളത്. സിസ്റ്റർ ചെയ്തത് ആ ഐ സിയിൽ നിന്ന് ആ കാഷ്വാലിറ്റിയുടെ മുൻപിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയാൻ തുടങ്ങി, എൻ്റെ യേശു എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ വേണം. അതുകൊണ്ട് ഒത്തിരി ഉറക്കെ കരയാൻ തുടങ്ങി, പരിസരം നോക്കാതെ കരയാൻ തുടങ്ങി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും കരയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഏകദേശം ഈ കുഞ്ഞിൻ്റെ പ്രായമനുസരിച്ച് 25-26 കിലോയോളം വേണം, എന്നാൽ താൻ 19 കിലോയുടെ അടുത്തേ ഉള്ളൂ, അണ്ടർ വെയ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി രക്ഷപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു, തൻ്റെ മകൾ അനങ്ങുവാൻ തുടങ്ങി, ഇപ്പോൾ നിങ്ങൾ എന്ത് ആരെയാണോ വിളിച്ച് പ്രാർത്ഥിച്ചത് ആ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ മടക്കി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ രണ്ട് കുട്ടികളും
നമ്മുടെ സൺഡേ സ്കൂളിലെ സ്റ്റുഡൻസ് കൂടിയാണ്. അങ്ങനെ കർത്താവ് തന്റെ മകളെ തിരുവിങ്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി ഇന്ന് എങ്ങോടാ പോകുന്നത്? പാർക്കിലോട്ടാണോ? പോകുന്നില്ല. ഇനി പാർക്കിൽ പോകുന്നില്ല. ഇല്ല, ഇനി പോകുന്നില്ല. കർത്താവ്, കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുത്തതിനായി നന്ദി. ഇങ്ങനെ ഒരു ക്രൈസിസിലൂടെ ഇവളെ വീണ്ടെടുത്തെങ്കിൽ ഇവളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഉദ്ദേശമുണ്ട്. അത് നിവൃത്തിയാകട്ടെ. ഇവൾ വളർന്നു വരുമ്പോൾ കർത്താവിന് മഹിമയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരു ശുശ്രൂഷക്കാരിയായി തീരുവാൻ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദർ. കോഴിക്കോട് ബ്ലെസ്സിങ് സെൻ്റർ എന്നൊരു സാക്ഷ്യമുണ്ട്. അതുകൂടി പറയും. സിനി എന്ന സഹോദരി തൻ്റെ മകൾ ശിവന്യയുടെ സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ മെയ് മാസം 13 തൻ്റെ മകൾക്ക് ശക്തിയായ പനിയും അതുപോലെ തന്നെ തൻ്റെ വായിൽ നിന്ന് നുരയും പതയും എല്ലാം വരാൻ തുടങ്ങി. സ്ക്രീനിൽ കാണാം കുഞ്ഞിനെ. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇനി സിസ്റ്റർ ഇങ്ങനെയാണ് പറയുന്നത്, താൻ കോഴിക്കോട് ബ്ലെസ്സിൻ്റെ ശുശ്രൂഷകനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ശുശ്രൂഷകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് 4 മുൻപേയായി തൻ്റെ മകൾ യാതൊരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. കൃത്യം 4 മുന്നേ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അപസ്മാരത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. വണ്ടർഫുൾ. എല്ലാവരും ഒന്ന് പറഞ്ഞ മിറക്കിൾസ് ടുഡേ. വീണ്ടും പറയാം, കൈ ഉയർത്തിക്കൊണ്ട് പറയുക, അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുന്നു. കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ പറയാം. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കൈവശമാക്കുക. അത് ഇന്ന് സാധ്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടുഡേ. ബ്രോസേ, ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞോട്ടെ. വേറൊന്നുമല്ല, നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 അല്ലേ, 4 സിനഡാണ് നടക്കാൻ പോകുന്നത്. 7-10 ചില ശക്തരായ ചില ദേവദാസന്മാർ വരാൻ പോകുന്നുണ്ട്. ചിലരുടെ പേരുകൾ ഇവിടെ പരസ്യമായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, പാസ്റ്റർ ശേഖർ കല്യാൺപൂർ ഫ്രം മുംബൈ. അദ്ദേഹം ഇപ്രാവശ്യം ശുശ്രൂഷിക്കാനുണ്ടായിരിക്കും. പാസ്റ്റർ ആൽവിൻ തോമസ് ഫ്രം ചെന്നൈ. ശക്തിയേറിയൊരു വർഷിപ്പ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹം പാടുന്ന പാട്ടുകളൊക്കെ നമ്മളോട് പാടാറുണ്ട്. പിന്നെ നമ്മുടെ പി ജൂറിയസ് സംഘം ഇപ്രാവശ്യം എത്തുന്നുണ്ട്. വേറെ പലരും വരും. ബൈ ആൻഡ് ബൈ വന്നുകൊണ്ടിരിക്കും. ഒരു നിമിഷം കണ്ണിലടച്ച് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ്, ഇപ്രാവശ്യത്തെ ഹോളി സ്പിരിറ്റ്സിനിടയിൽ കർത്താവ് അയക്കേണ്ട ദേവദാസന്മാരെല്ലാം അയക്കണമേ, ജനത്തെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപുള്ള എല്ലാറ്റിനേക്കാളും അതിശക്തമായി ആ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഇനി മുതൽ തീരുന്നതുവരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ നമ്മുടെ ഹാർവസ്റ്റ് ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും 12 നിങ്ങൾ പെട്ടെന്ന് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവിലേക്കോ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. 12 ഇത് കട്ടാവും. എന്നാൽ തുടർന്നും നമ്മുടെ ശുശ്രൂഷയും വചന സന്ദേശവും ഉണ്ടായിരിക്കും. എത്ര പേർ ഹാലലൂയ പറയും? ഹാലലൂയ. കരങ്ങൾ നെഞ്ചിൽ വെച്ച് ദൈവവചനം ഗ്രഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. താങ്ക് യു ലോർഡ്. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണം. അമ്പ്രോസ് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാനായി ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവെ പിതാവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഇന്നത്തേക്ക് ആവശ്യമായ, അടുത്തൊരു സീസണിലേക്ക് ആവശ്യമായ അങ്ങയുടെ മന്ന കർത്താവെ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും ജീവിക്കുന്നു എന്നുള്ള വചനം പോലെ കർത്താവെ, ഹാലലൂയ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ കർത്താവെ ഇന്ന് ജീവൻ പ്രാപിക്കുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസനുള്ള പ്രാവചനിക ദൂതുകളെ സ്വീകരിക്കുവാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾക്കുള്ള വിടുതലിൻ്റെ ദൂതുകളെ സ്വീകരിക്കുവാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്കുള്ള ദൂതുകളെ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ആ അപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലത്ത് ഞങ്ങൾ തുറന്നു തരുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
Today I'm going to talk about prisoners of hope. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രത്യാശയുടെ തടവുകാർ എന്ന കാര്യമാണ്. Maybe this phrase is unfamiliar to you. ഒരുപക്ഷേ ഈ ഒരു പദപ്രയോഗം നിങ്ങൾക്ക് അപരിചിതമായിരിക്കാം. And not only that, you may think that this is not a proper title for a message. മാത്രമല്ല നിങ്ങൾ ചിന്തിക്കാം ഒരു ദൈവിക സന്ദേശത്തിന് പറ്റിയ ഒരു തലക്കെട്ടല്ല ഇതെന്ന് ചിന്തിക്കാം. But I will tell you how I received this message from the Lord. എന്നാൽ കർത്താവിൽ നിന്ന് ഞാൻ എപ്രകാരമാണ് ഈ സന്ദേശം പ്രാപിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. In our last trip to US, we had a longer journey. കഴിഞ്ഞ തവണ ഇപ്പോൾ ഞങ്ങൾ യുഎസിലേക്ക് പോയപ്പോൾ പതിവിൽ കൂടുതൽ ദീർഘമായ ഒരു യാത്രയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. We flew from Cochin to Singapore and Singapore to Tokyo, Japan. And from there to Los Angeles. Njangal Kochiyil ninnum Singapore ethugeyum Singapore ninnu Japanile Tokyo ilekku parakkugeyum pinne avide ninnu USile Los Angeles ilekku poyeyum cheythu. And when we reached there, we was really tired. Njangal avide etiyappozhethekku njangal valare kshinitharayi. And we slept off. Njangal urangi poyi. Early in the morning around 4:30 local time, I had my first resurrection. പിറ്റേ ദിവസം പ്രഭാതത്തിൽ വളരെ രാവിലെ തന്നെ 4 മണിയായപ്പോൾ എൻ്റെ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ബട്ട് ഐ ഫെൽ അപ് ടു ഡീപ് ഹൈബർനേഷൻ അഗെയിൻ. എന്ന് വീണ്ടും ദീർഘമായ ഒരു ഉറക്കത്തിലേക്ക് ഞാൻ വീണു. ആഫ്റ്റർ 3 hours അറൗണ്ട് 7:30 ഇൻ ദ മോർണിംഗ് ലോക്കൽ ടൈം ഐ ഹാഡ് മൈ സെക്കൻഡ് റെസറക്ഷൻ. 7:30 വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റു. But this time I was lying in the bed, my mind was awake, my spirit was awake. Suddenly the Holy Spirit started talking into my spirit. Njan ende kidakil thane ayirunnengilum ende manassum ende aathmavum unarnirikkayirunnu udan thane parishuddhaatmavum ende agathe samsarikkan aarambichu. In my spirit this phrase prisoners of hope came again and again. Ende aathmavinagathe പ്രത്യാശയുടെ തടവുകാർ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്ന ആ പദപ്രയോഗം ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. After some time I woke up from the bed, I got up from the bed. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം കിടക്കയിൽ എഴുന്നേറ്റ് and I started searching through the scriptures. ഞാൻ ബൈബിളിൽ അത് പരതാൻ തുടങ്ങി. Finally I reached Zechariah chapter 9 and verse number 12. അവസാനം സെഖരിയാവിന്റെ പ്രവചനം 9-ാം അധ്യായം 12-ാമത്തെ വചനം എത്തിച്ചേർന്നു. There I found that term prisoners of hope. I had heard it many years back somewhere, but I didn't know where it was. ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴോ ഈ ഒരു പദപ്രയോഗം കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാണെന്നോ എങ്ങനെയാണെന്നോ എനിക്ക് ഓർമ്മയില്ല. I read that scripture. ഞാൻ ആ വചനം ഒന്ന് വായിച്ചു. I started meditating on it. ഞാൻ ആ വചനം ധ്യാനിക്കാൻ തുടങ്ങി. I started researching on it. ഞാൻ ആ വചനം പഠിക്കാൻ തുടങ്ങി. Suddenly the scenes that I had seen when we were landing in Japan came to my mind. പെട്ടെന്ന് ഞങ്ങൾ ജപ്പാനിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. It was so green, well built, beautiful city, Tokyo. ടോക്കിയോ എന്നത് വളരെ പച്ചപ്പുള്ള മനോഹരമായ ഒരു പട്ടണമാണ്. Then I started to recollect a book that I had read when I was in my school days. അപ്പോൾ എൻ്റെ ആ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. In our village there was a gramina vayanashala. ഞങ്ങളുടെ വില്ലേജിൽ ഒരു ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ വില്ലേജ് ലൈബ്രറി. പണ്ഡിറ്റ് കറുപ്പൻ വില്ലേജ് ലൈബ്രറി. I had a membership there. എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. So one of the books I took from that was a description of the atomic bomb blast in Nagasaki and Hiroshima in Japan. In World War II. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി പട്ടണങ്ങളിൽ ബോംബ് വിസ്ഫോടനം ഉണ്ടായത് മൂലമുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള വിവരണമുള്ള ഒരു പുസ്തകമായിരുന്നു അത്. ആഫ്റ്റർ ദ ബോംബ് ബ്ലാസ്റ്റ് മെനി പീപ്പിൾ ഡൈഡ് ബട്ട് ദേർ വാസ് വൺ സർവൈവർ. ഹി വാസ് എൻ ഐ വിറ്റ്നസ്. ഹി റോട്ട് എ ബുക്ക് ഡിസ്ക്രൈബിംഗ് ദി ബ്ലാസ്റ്റ് ആൻഡ് ദ കോൺസിക്വൻസസ്. ആ ബോംബ് സ്ഫോടനത്തിൽ അനേക 10,000-ക്കണക്കിന് ആളുകൾ മരിച്ചെങ്കിലും ഒരു വ്യക്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തി അദ്ദേഹം അതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളെ താൻ എഴുതുകയാണുണ്ടായിരുന്നു. ആഫ്റ്റർ എ ടീം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വൺ ചാൾസ് സ്വീനി ഹി ഡ്രോപ്പ് ദി ബോംബ്സ് ആൻഡ് സഡൻലി ബിലോസ് ഓഫ് സ്മോക്ക്
and fire came up from the earth. Our bomb taalekku avar ittappol podipadalangalum theeyum ellam aakashathekku kilometrukal vyaptiyil uyaran thodangi. Nobody could see anything. Aarkkum onnum kaanuvan kazhinjilla. People started running. Aalukal odan thodangi. As they were running, avar odikondirunnappol many different kinds of winds blew. പല തരത്തിലുള്ള കാറ്റുകൾ അടിക്കാൻ തുടങ്ങി. സ്മോക്ക് കെയിം, പുക വന്നു. ഡസ്റ്റ് കെയിം, പൊടിപടലങ്ങൾ വന്നു. ഫ്ലെയിംസ് ഓഫ് ഫയർ കെയിം, തീനാളങ്ങൾ പറന്നുകൊണ്ടിരുന്നു. പീപ്പിൾ വർ റണ്ണിംഗ്, ആളുകൾ ഓടുകയാണ്. ആസ് ദേ വർ റണ്ണിംഗ്, അവർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ലംസ് ഓഫ് ഹ്യൂജ് ലംസ് ഓഫ് ഫ്ലഷ് പീൽഡ് ഓഫ് came off from their bodies. Avar odunnadidayil thanne avarude shariyathil ninnu katta kattayayittu maamsa kashrangal thaalekku veedan thodangi. After a few feet they fell off as skeletons. Chila meterkal kappuram verum asthi koodamaya aalukal veedan thodangi. Everything went off from their skeleton. Avarude aa asthi panjarathil ninnum ella maamsavum thaale veedu. Within a few seconds 80,000 people life were taken off. Nisara secondukal kagathu 80,000 aalukal maranapettu. Now everything was destroyed. Sagaladum nashippikappettu. Vegetation, animal, all the structures, bridges, mega structures, flats, everything was destroyed. Avrude krishigal, kandugaligal, kettida samuchayangal, officeukal, veedukal ellam avarku nashtamayi. After the atomic bomb blast, for many years there was consequences, epidemic and a lot of physical ailments and deformities. Atom bomb avade puttiyathu moolam aneka varshangal thudarmanamayi adinte duranubhavangal anandara phalangal anubhavikkendi vannu pagarchavyadhigalum vaigallyangalum ellavarilekku padarnu kondirunnu. But within a few years the nation was rebuilt. En edanum sila varshangal kagam aa rashtram punasthapikkappettu. And they became number 1 in industry in the world. Mathramalla aa industryil avar logathil thanne ettom onnavadayi mari. The nation was almost completely destroyed. Oru rashtram egadesham poornamayi thagarkappettirunnu. Within a few years everything was rebuilt. Ennal sila varshangal kagam thanne adellam punasthapikkappettu. Suddenly the Holy Spirit started talking in my spirit. Vegathil parishuddhaatmavinte manasil samsarichu. If this can happen to a nation, how much more I can rebuild, I can restore in my children's lives. Oru rashtrathine idu sambhavikkamengil ende makkale sambandhichu ende makkalude jeevithathil enikku ethrathoolam manoharamayi paniyan kazhiyum. God is a redeemer, he is a restorer. Nammude deivam veendedukkunnavaraanu, avan nammale yathasthanathaakkunnavaraanu. If anything is destroyed in your life, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർന്നിരിക്കുന്നെങ്കിൽ, God can rebuild it. ദൈവത്തിന് അത് പുനർനിർമ്മിക്കുവാൻ കഴിയും. Let's read that verse now, Zechariah chapter 9 and verse number 12. നമുക്ക് സെക്രിയാവിന്റെ പ്രവചനം 9 ആം അധ്യായം 12 വായിക്കാം. Zechariah 9:12, return to your fortress, you prisoners of hope. Even now I announce that I will restore twice as much to you. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങിവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. Hallelujah. Hallelujah. So here you can see that term, prisoners of hope. ഇവിടെ പ്രത്യാശയുള്ള ബദ്ധന്മാരെ അല്ലെങ്കിൽ തടവുകാരെ എന്നുള്ള പദപ്രയോഗം കാണുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ പ്രത്യാശയുടെ തടവുകാർ. പ്രത്യാശയുടെ തടവുകാർ. എല്ലാവരും പറഞ്ഞോ, പ്രത്യാശയുടെ തടവുകാർ. പറയാത്തവരോട് ഒന്ന് ചേർന്ന് പറഞ്ഞേ, പ്രത്യാശയുടെ തടവുകാർ. The context of this verse is this. ee vajanathinte sandarbham idana. Zechariah is known as, or he falls under the category of minor prophets. Zechariah cheriya pravachakanmarude ganathil pidunavanaanu. Not because he was a minor prophet, but because of the length of the book mainly. താൻ ഒരു ചെറിയ പ്രവാചകനായതുകൊണ്ടല്ല, താൻ എഴുതിയ പ്രവചന പുസ്തകത്തിന്റെ ദൈർഘ്യം ചെറുതായതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. But the impact of their prophecy was not minor. എന്നാൽ അവരുടെ പ്രവചനത്തിന്റെ ആഘാതങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എന്നത് ചെറുതല്ല. Hallelujah. Hallelujah. Now Zechariah is prophesying so many things about the people of Israel. സെഗരിയാവ് ഇസ്രായേൽ മക്കളെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പ്രവചിക്കുകയാണ്. 70 years the people of Israel were captives under in Babylon.
ബാബിലോണിൽ 70 വർഷമായി പ്രവാസികളായിട്ട് അടിമകളായിട്ട് ഇസ്രായേൽ മക്കൾ കഴിയുകയാണ്. 70 years they are living like slaves. അവർ അടിമകളെ പോലെ അവിടെ കഴിയുകയാണ് 70 വർഷങ്ങൾ. Now Zechariah is prophesying. ഇപ്പോൾ സെഖരിയാവ് പ്രവചിക്കുകയാണ്. A king is going to come. ഒരു രാജാവ് വരാൻ പോവുകയാണ്. In verse number 9, chapter 9 verse number 9 he is speaking about a king. He is coming with salvation, but he will come as a very humble man on the back of a donkey. ഈ 9-ാം അധ്യായത്തിന്റെ തന്നെ 9-ാം വചനത്തിൽ ഒരു രാജാവ് വരാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആ രാജാവ് വളരെ താഴ്മയുള്ളവനായി എന്നാൽ ഒരു കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് പറയുന്നു. Can somebody tell me who this king is? ആരാണ് ഈ രാജാവ് എന്ന് ആർക്കെങ്കിലും പറയാമോ? He is our Messiah. അത് നമ്മുടെ മശിഹ തന്നെയാണ്. Hallelujah. Hallelujah. In Matthew 21 we can see the fulfillment of this prophecy. മത്തായി 21-ാം അധ്യായത്തിൽ ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നു. Now again the prophet is continuing. ഇതാ പ്രവാചകൻ തുടരുകയാണ്. And he says when we read verse number 10. 10-ാം വചനത്തിലേക്ക് വരുമ്പോൾ verse number 11. 11-ിലേക്ക് വരുമ്പോൾ he says I will take you even from the waterless pit. ഞാൻ നിന്നെ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടേക്കും. There are two kinds of pits. രണ്ട് തരത്തിലുള്ള കുഴികളുണ്ട്. Pits with water and without water. വെള്ളമുള്ള കുഴികളും വെള്ളം ഇല്ലാത്ത കുഴികളും. Many prophets, many children of God were put in pits. അനേക ദൈവദാസന്മാർ പ്രവാചകന്മാരെ കുഴിയിലേക്ക് എറിഞ്ഞു. Joseph was put in a pit. യോസേഫ് പൊട്ടക്കുഴിയിലേക്ക്. Jeremiah was put in a pit. യിരെമ്യാവിനെ പ്രകാരം ഇട്ടു. Many people were put in pits. അനേകരെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. Even our Jesus was put in a dungeon. യേശുവും കുണ്ടരയ്ക്കകത്തെ അവനെ എറിഞ്ഞിട്ടുണ്ട്. But look at me. എന്നെ നോക്കൂ. Their life did not end in the pit, but they were promoted after the pit. പക്ഷെ അവരുടെ ഒന്നും ജീവിതം ഒരിക്കലും ആ കുഴിയുടെ അകത്ത് തീർന്നു പോയില്ല. അതിന് പകരമായി ആ കുഴിയിൽ നിന്നും അവർ ഉയർന്ന സ്ഥാനക്കയറ്റങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ഇതിന്ന് കേൾക്കുന്ന ആരുടെയെങ്കിലും കർത്താവേ ഞാനൊരു കുഴിയിൽ കിടക്കുന്നത് പോലെയാണല്ലോ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ സഭായോഗത്തിനിടയിൽ ഒരു ശബ്ദമായി നിങ്ങളുടെ അകത്ത് ഹൃദയത്തിൽ സംസാരിക്കുക. അവൻ അവരെ അവരിറങ്ങിപ്പോയ കുഴികളിൽ നിന്നും കയറ്റി എന്നൊരു വചനമുണ്ട്. ഇന്ന് ആ കുഴിയിൽ നിന്ന് നീ കയറുന്ന ദിവസമാണ്. ഹല്ലേലൂയാ. കുഴിയിൽ അബദ്ധത്തിൽ വീഴാം, ചതിച്ചു കൊണ്ടുപോയി ഇടാം, എങ്ങനെ ആയാലും കുഴിക്കകത്ത് വീണോ കുഴിക്കകത്ത് നെടുക്കുന്ന ഒരു കരമുണ്ട്. കടത്തിൻ്റെ കുഴി, ചതിയുടെ കുഴി, പല പല കുഴി, എത്ര വലിയ വാരിക്കുഴിയായാലും ശരി, കർത്താവിൻ്റെ കയ്യ് നിന്നെ ഇതുപോലെ പുറത്തെടുത്ത് നിൻ്റെ ജീവിതം കുഴിയിൽ തീരാനുള്ളതല്ല, നിൻ്റെ ജീവിതം ആ കുഴിയിൽ കുഴിച്ചു മൂടാനുള്ളതുമല്ല, നിൻ്റെ സ്വപ്നങ്ങളെ കുഴിക്കകത്ത് കുഴിച്ചു മൂടാൻ സാധ്യമല്ല. നീ കുഴിയിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, ആ സ്വപ്നത്തിൻ്റെ നിറവേറൽ കണ്ടിട്ട് മാത്രമേ നീ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഇനി തോന്നില്ല കൈയടിക്കുന്നത് ശരിയാകുന്നില്ല, ശക്തിയോടെ മസിലിൽ എത്ര അടിച്ചോ. സോ Zechariah is prophesying God is going to take you out of all the waterless pits. ഇതാ സഖരിയാവ് പ്രവചിക്കുകയാണ് വെള്ളമില്ലാത്ത കുഴികളിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. Hallelujah. Hallelujah. So not only that when they heard this prophecy most of them were still in Babylon. ഇവർ ഈ പ്രവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ബാബിലോണിൽ അടിമത്തത്തിലാണ്. Some had come back. ചില ആളുകൾ മടങ്ങി വന്നിരുന്നു. Now he says return to your fortress first. ഇവനാദ്യം പറയുകയാണ് നിങ്ങളുടെ കോട്ടയിലേക്ക് മടങ്ങി വരിക. എല്ലാവരും പറഞ്ഞു കോട്ടയിലേക്ക് മടങ്ങി വരിക. കോട്ടയിലേക്ക് മടങ്ങി വരിക. നാല് പേരോട് പറയ കോട്ടയിലേക്ക് മടങ്ങി വരിക. കോട്ടയിലേക്ക് മടങ്ങി വരിക. What is the meaning? എന്താണ് അതിന്റെ അർത്ഥം? Here in the primarily it means Jerusalem. ഇത് പ്രാഥമികമായിട്ട് യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. ബിക്കോസ് ദാറ്റ് വാസ് ദെയർ ഫോർട്രസ്, ദാറ്റ് വാസ് ദെയർ സ്ട്രോങ് ഹോൾഡ്. കാരണം ആ യെരുശലേം ആയിരുന്നു അവരുടെ കോട്ട, അവരുടെ സങ്കേതം അതായിരുന്നു. സോ യു ഹാവ് ടു കം ബാക്ക് ബിക്കോസ് ജെറുസലേം ഈസ് ഗോയിങ് ടു ബി റീബിൽറ്റ്. നിങ്ങൾ മടങ്ങി വരണം, കാരണം യെരുശലേമിനെ ദൈവം പുതുക്കി പണിയാൻ പോവുകയാണ്. ലെറ്റ് മീ ടെൽ യു ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ ഇൻ മൈ സ്പിരിറ്റ്
it is he is repeatedly telling me that some of your life is broken, it is destroyed, but he is going to rebuild your life. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ പറയുന്ന കാര്യം, നിങ്ങൾ ഇരിക്കുന്ന പല ആളുകളുടെയും ജീവിതം തകർന്നിരിക്കുന്നു, ഉടഞ്ഞിരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെ പണിയാൻ പോവുകയാണ്. അവൻ നിങ്ങളെ പണിതുയർത്താൻ പോവുകയാണ്. A fortress or a stronghold is impenetrable by the enemy forces, opposing forces. ഒരു കോട്ട എന്നത് ഒരു ശത്രു സൈന്യത്തിന് പൊളിച്ചു കിടക്കുവാൻ സാധിക്കാത്ത, തുളച്ചു കയറാൻ കഴിയാത്ത, ഇംപെനിട്രേറ്റബിൾ, തുളച്ചു കയറാൻ സാധിക്കാത്ത വിധം ശക്തമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. So come to the fortress. നിങ്ങൾ ആ കോട്ടയ്ക്കകത്തേക്ക് വരിക. Get inside the fortress. നിങ്ങൾ ആ കോട്ടയുടെ അകത്ത് പ്രവേശിക്കുക. Hallelujah. Hallelujah. And when we read the scriptures, we can also understand that God is our fortress. നമ്മൾ വചനം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ദൈവമാണ് നമ്മുടെ കോട്ട. ഹല്ലേലൂയ്യ. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും പരിചയും ഞാൻ ആശ്രയിക്കുന്ന പാറയും. അപ്പോൾ ദൈവം ആര്? നമ്മുടെ കോട്ടയാണ്. സോ വെൻ യു ആർ ഇൻസൈഡ് ദിസ് കോട്ട, ഇൻസൈഡ് ദിസ് ഫോർട്രസ്, നോ എനിമി ക്യാൻ പെനിട്രേറ്റ് ഇൻ. നിങ്ങൾ ദൈവമാകുന്ന ഈ കോട്ടയ്ക്കകത്തേക്ക് വരുമ്പോൾ ഒരു ശത്രുവിനും അത് തുളച്ചു കയറുവാൻ സാധിക്കുകയില്ല. So all the captives, all the children of God, your place is not Babylon. That's not your destiny. That's not your ultimate place. Your place is inside the fortress. Come back to your fortress. നിങ്ങളുടെ സ്ഥലം എന്നത് ബാബിലോൺ അല്ല, ആ പ്രവാസത്തിലല്ല. നിങ്ങളുടെ സ്ഥലം എന്നത് കോട്ടയുടെ അകത്താണ്. അതുകൊണ്ട് നീ ആ കോട്ടയ്ക്കകത്തേക്ക് മടങ്ങി വരിക. God is your fortress. ദൈവം തന്നെയാണ് നിങ്ങളുടെ കോട്ട. In other words, God is saying that come to me. Hide inside of me. I am your fortress. Nothing can penetrate through me to get you out. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ കോട്ടയാകുന്ന എൻ്റെ അടുക്കലേക്ക് വരിക, എന്നിൽ വന്ന് നിങ്ങൾ മറവിടം കണ്ടെത്തുക. എൻ്റെ അകത്ത് നിന്നും എന്നെ തുളച്ചുകൊണ്ട് ആർക്കും നിങ്ങളെ മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. Then he says, you are prisoners of hope. പിന്നീട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയുടെ ബദ്ധന്മാരാണ്. Hallelujah. Hallelujah. They were prisoners in another country. അവർ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രത്തിൽ ബദ്ധന്മാരായിരിക്കുന്നു. They are captives of Babylonians. ബാബിലോൺകാരുടെ പ്രവാസികളാണ്. But now God is saying, ഇപ്പോൾ കർത്താവ് പറയുന്നു, you are not prisoners of hopelessness, but you are prisoners of hope. A prisoner has usually no hope. But you have hope, so you are prisoners of hope. ningal pratyashayillatha tadavugaralla, ningal pratyashayulla tadavugaran. sadharana gathiyil tadavugarku pratyash undavugilla, ennal kartha vilikkiyana ningal pratyashayude tadavugaran. adutirikkunna aalu paray ningal pratyashayude tadavugaranaan, ningal tadavugariya pratyashayude tadavugaranaan. hallelujah. In Hiroshima, in Nagasaki, the atom bombs were dropped and they were destroyed and they were rebuilt only once. Hiroshima, Nagasaki, avar atom bomb itta adellam nashamaakiyappol orikkalayittana avar punasthaavikkappettathu. It happened only once in history. Charithrathil oru thavana maatram nadandha oru karyam. But you take the case of Jerusalem. Ningal Jerusalem-inte karyam edukku. Throughout the history, hundreds of times the city was destroyed. charithrathil udaneelam 100 kanakkina thavana ee Jerusalem pattanam nashippikkappettirundu. But each time God came, gave a prophecy, and then it was rebuilt. ennal oru thavadeyum deivam oru pravachanam nalgugeyum aa pattanathe punasthaapikkugeyum cheythu. Hallelujah. Hallelujah. So maybe because you are a child of God, you are attacked more times. oru pakshe oru deivapaidal aayidukonde ningalkku koodal aakramanangal undayekkam. Because the Bible says many are the troubles of a righteous man. കാരണം ബൈബിൾ പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. But God delivers them from all of them. എന്നാൽ അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്നി കൈയടിക്കുന്ന ആരെങ്കിലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടോ, ആർക്കില്ലാത്ത ദുരിതം എപ്പോ നോക്കിയാൽ, എല്ലാ മാസവും എന്നല്ലെങ്കിൽ മറ്റേത്,
എല്ലാ വർഷവും പ്രശ്നങ്ങൾ, ഒന്നിൽ നിന്നും ഗതി പിടിച്ച് അടുത്തതിലോട്ട് കയറുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നീ ശരിയായ പാതയിൽ തന്നെയാണ്. നിന്റെ വിളിയെ സംശയിക്കേണ്ട, ദൈവത്തെ സംശയിക്കേണ്ട, പ്രാർത്ഥനാ ജീവിതത്തെ സംശയിക്കേണ്ട. ദൈവമക്കൾക്ക് സാധാരണ എല്ലാവരും ആക്രമിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകാം. പക്ഷേ നീ പ്രത്യാശയുടെ തടവുകാരനാണ്. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഭയങ്കരമായൊരു പ്രത്യാശയോടെ ഉറങ്ങാൻ ദൈവം നിന്നെ പോരെന്ന് തോന്നുന്നു, അടിക്ക് നന്നായിട്ട് പരിശുദ്ധാത്മാന്റെ അഭിഷേകത്തിൽ നിറയെ, പ്രത്യാശയിൽ നിറയെ. And Zechariah is prophesying, even now God says, Zechariah parayunnathu ippol kartavu parayunnu, in other words, even in this day of lowest distress and trouble, you are a prisoner of hope. ippolum kartavu parayunnathu avar ഏറ്റവും കഷ്ടതയുടെ അടുത്തട്ടിൽ കിടന്നിട്ടും കർത്താവോട് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയുടെ തടവുകാരാണ്. Today, as you are listening to this message, you may think that you are at the lowest point of your life. ഒരു പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും അടുത്തട്ടിൽ ഞാൻ അപതിച്ചിരിക്കുന്നു. You may be thinking that you are at the dead sea level of life. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചാവുകടലിന്റെ താഴ്ന്ന പ്രദേശം പോലെ ഞാൻ ആയിരിക്കുന്നു. But even now God says, I'm going to restore double to you. എങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ ഇരട്ടിയായി നിനക്ക് സകലതും മടക്കി നൽകാൻ പോവുകയാണ്. ബ്രദറെ, ഇതിനു മുമ്പൊക്കെ പ്രശ്നം വന്നപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഈ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഐ എം ഡൺ. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ വിശ്വാസവും പോകുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് കാണുന്നില്ല, എല്ലാം തീർന്നു. That is the dead sea level. That is the lowest point of your life. Then God says, even now I say, you are a prisoner of hope and I'm going to restore everything back to you double. കർത്താവ് പറയുകയാണ്, നീ ഏറ്റവും അടിവാരത്തിൽ ഒരു ചാവുകടലിന്റെ താഴ്വാരം പോലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിന്റെ ജീവിതത്തിലായിരിക്കുന്നെങ്കിലും ഞാൻ നിന്നെ അനുഗ്രഹിച്ച് സകലവും നിനക്ക് ഇരട്ടിയായിട്ട് മടക്കി നൽകും. Zechariah is saying, you are a captive now, you are a slave now, you have no hope, you may think, but I promise you, I am not a human being to lie, I promise you, I'm going to restore double everything to you. സകരവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് അടിമകളായിരിക്കാം, നിങ്ങളെ നിങ്ങളുടെ രാജ്യത്ത് പിടിച്ചുകൊണ്ടുവന്നവരായിരിക്കാം, എന്നാൽ ഞാൻ ദൈവമായവൻ, വ്യാജം പറയാത്തവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. God says, double prosperity than your fathers have ever enjoyed in their life. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഇരട്ടി അഭിവൃദ്ധി നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. Even in your life, if you have experienced any blessing or prosperity, double is on the way. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അനുഗ്രഹങ്ങളോ നന്മകളോ അഭിവൃദ്ധിയോ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയും ഇരട്ടിയായിട്ടുള്ള കാര്യം ഇതാ വഴിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് Isaiah is prophesying in another book. He says, God, this is God's formula. God is going to give double for your trouble. ഇതാ യെശയ്യാവുന്നൻ പറയുകയാണ്, ദൈവത്തിൻ്റെ ഒരു സൂത്രവാക്യം എന്നത്, നിങ്ങളുടെ കഷ്ടത എന്ത് തന്നെയാണെങ്കിലും ഇരട്ടിയായ ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടി വരികയാണ്. Write down this formula in your notebook, double for all my trouble. This is a promise, this is a formula from God. ദൈവത്തിൽ നിന്നുള്ള ഈ ഒരു സൂത്രവാക്യം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിടുക. ഡബിൾ ഫോർ ഓൾ യുവർ ട്രബിൾ, നിങ്ങളുടെ സകല കഷ്ടതകൾക്കും കണക്ക് തീർത്ത് ഇരട്ടിയായുള്ളൊരു അനുഗ്രഹം. If you lost your money, double is on the way. നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ ഇരട്ടി മടങ്ങ് നിങ്ങൾ. If you lost your health and strength, double strength, double health is on the way. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ ഇരട്ടി ആരോഗ്യം കർത്താവ് തരികയാണ്. If you lost your job,
better job is on the way. നിങ്ങളുടെ ജോലികൾക്ക് നഷ്ടമായെങ്കിൽ അതിലും ശ്രേഷ്ഠമായ ഒരു ജോലി വരുന്നുണ്ട്. If your business is broke, a resurrection is going to happen and double turnover is on the way. നിങ്ങളുടെ ബിസിനസ് തകർന്നിരിക്കുന്നെങ്കിൽ ഇതാ അതിനേമേൽ ഒരു ഉയർപ്പുണ്ടാകാൻ പോവുകയാണ്. ഇരട്ടി വരുമാനം അതിൽ വരാൻ പോവുകയാണ്. If you lost your ministry, double anointing is on the way. നിങ്ങളുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഇരട്ടി അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. If you lost your property, double portion is on the way. നിങ്ങളുടെ ഭൂസ്വത്ത് നഷ്ടമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. If you are a child of God, you are a candidate to think that you deserve this. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ആ ദൈവിക അനുഗ്രഹത്തിന് തക്കതായ വ്യക്തിത്വം തന്നെയാണ്. Hallelujah. Hallelujah. Double is on the way. ഇരട്ടി നിങ്ങളുടെ വഴിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ കൈക്ക് നീളമുള്ള അത്രയും നീട്ടി അത്രയും പേരെ തൊട്ടിട്ട് പറ ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ട്. ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ട്. ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ട്. പറഞ്ഞു കൊടുക്ക്. ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ട്. ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അത് വിശ്വസിക്കാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇരട്ടി അനുഗ്രഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു? ബ്രോസേ എൻ്റെ അടുത്ത് നിൽക്ക്, അടുത്ത് നിൽക്ക്, ഞാൻ പ്രവചിക്കാൻ പോവുക. ഓക്കെ, ഓക്കെ. എല്ലാവരും രണ്ട് കണ്ണും ബൾബ് പോലെ, ചെമ്മീൻ്റെ കണ്ണ് പോലെ തുറന്ന് പിടിച്ചെന്നെ നോക്ക്. പ്രവചിക്കാൻ പോവുക. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ പ്രവചിക്കാൻ പോകും. ദേവദാസന്മാരെ, കൊയർ മക്കളെ, എല്ലാവരും പറഞ്ഞോട്ടെ. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, മറ്റുള്ളവരുടെ അത്രയും പോലെ എനിക്കിന്ന് പഠിക്കാൻ പറ്റിയില്ല, വിദ്യാഭ്യാസമില്ല. സ്കൂൾ ജീവിതകാലത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ല. ലോകത്തിൻ്റെ നിലവാരമനുസരിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് ശരിയാവാം. പക്ഷെ ഇന്ന് നീ കർത്താവിലാണെന്ന് മറക്കരുത്. നിന്റെ ഭാവി ലോകത്തിലല്ല കുഞ്ഞെ, കർത്താവിലാണ്. വെയിറ്റ് 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 വെയിറ്റ്. ചോദ്യം, എടാ പത്രോസിന്റെ ഡിഗ്രി എന്തായിരുന്നു? അന്ത്രയോസിന്റെ ഡിഗ്രി എന്തായിരുന്നു? ഫിലിപ്പോസിന്റെ ഡിഗ്രി എന്തായിരുന്നു? നഥനയലിന്റെ ഡിഗ്രി എന്തായിരുന്നു പറ? യോഹന്നാന്റെ ഡിഗ്രി എന്തായിരുന്നു? യാക്കോബിന്റെ ഡിഗ്രി എന്തായിരുന്നു? തോമസിന്റെ ഡിഗ്രി എന്തായിരുന്നു പറ? കുഞ്ഞെ, ഡിഗ്രി നോക്കിയല്ല കർത്താവ് നിന്നെ അളക്കുന്നു. വിദ്യാഭ്യാസം നോക്കിയല്ല കർത്താവ്. ലോകപ്രകാരം അതിൽ പലതും കാണില്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ വിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കുന്നു, വിദ്യാഭ്യാസം വേണമെന്ന് തന്നെ പറയുന്നു. ആ പള്ളിക്കൂടത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നിന്റെ ഭാവി കർത്താവിലാണ്. പത്രോസിൻ്റെ ഭാവി പറയട്ടെ, പത്രോസിൻ്റെ ഭാവി ലോകപ്രകാരമായിരുന്ന സമയത്ത്, മുക്കുവനായിരുന്ന സമയത്ത് അങ്ങനെ പോയി. പക്ഷെ അവൻ്റെ വഞ്ചിയിൽ ഒരു ദിവസം കർത്താവ് കയറി കുഞ്ഞെ, അന്ന് അവൻ്റെ ദിശയ്ക്ക് വ്യത്യാസമുണ്ടായി. അവൻ്റെ പേര് മാറി, അവൻ്റെ ജോലി മാറി, അവൻ്റെ ഭാവി മാറി, അവൻ്റെ എല്ലാം മാറി. കർത്താവിലാണെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് ഇനി മോങ്ങിയിരിക്കാതെ ദൈവം നിനക്ക് വെച്ച ശുഭഭാവിയിലേക്ക് പോകാൻ. ഇത്രയും നാൾ പിശാജ് നിന്നെ നോക്കി കൊഞ്ഞനം കാണിച്ചു, ഇനി പിശാജിനെ കൊഞ്ഞനം കാണിച്ച് ചിരിച്ചുകൊണ്ട് മുന്നിലോട്ട് പോ. ആരെങ്കിലുമൊക്കെ ഒന്ന് അന്യഭാഷയൊക്കെ പറ മക്കളെ, നല്ലതല്ലേ? ഇടിയട്ടെ പിശാചിന്റെ കോട്ടകളൊക്കെ, ഇടിയട്ടെ ഇടിയട്ടെ. ചിന്തകളിലുള്ള സാത്താന്റെ കോട്ടകൾ ഇടിയട്ടെ. വെയിറ്റ് 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 വെയിറ്റ്. മറ്റു ചിലർക്ക് ഒരു പ്രശ്നമുണ്ട് മോനെ. അന്ന് ആ വന്ന ആലോചന നല്ലതായിരുന്നു, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു.
ആ പെണ്ണിനെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെ ആ ചെറുക്കനെ കിട്ടിയാൽ മതിയായിരുന്നു. അതിന് തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് അവസാനം ഇങ്ങനെയായി. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ കുഞ്ഞ്? ഉള്ളതും കൊണ്ട് ജീവിക്കേ. നിന്റെ ജീവിതം നിന്റെ ഭർത്താവിലോ ഭാര്യയിലോ അല്ല, കർത്താവിലാണെന്നുള്ള യാഥാർത്ഥ്യം ഇന്നെങ്കിലും തിരിച്ചറിയും. ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ദാറ്റ് ഈസ് പാസ്റ്റ്, പോട്ടെ. നീ അവിടെ നിന്ന് എത്ര വഴി ദൂരം പിന്നിട്ടു, ഇവിടെ എത്തി, ഇവിടെ വരെ എത്തിച്ചു കർത്താവ്. അടുത്ത ആളുടെ പുറത്തടിച്ചിട്ട് പറയാം, മുന്നോട്ട് പോ. കാളെ ഓടിക്കുന്നല്ലോ, ഓടിക്കും, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. അല്ല, വേണമെങ്കിൽ പുറന്തിരിഞ്ഞ് നിന്ന് ലോത്തിന്റെ ഭാര്യ ലോത്തിയെ പോലെ ഇങ്ങനെ സ്റ്റാച്യു ആയിട്ട് നിൽക്കും, സ്റ്റാച്യു. വേണമെങ്കിൽ അങ്ങനെ നിന്നോ, പക്ഷെ നിന്റെ വിളി മുന്നോട്ട് പോകാനാണെന്നുള്ളത് മറക്കരുത്. A prisoner, the word prisoner is a negative word. തടവുകാരൻ എന്ന വാക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കാണ്. But the word hope is a positive word. എന്നാൽ പ്രത്യാശ എന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പോസിറ്റീവ് വാക്കാണ്. Last week I was talking about slave or son. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അടിമയാണോ പുത്രനാണോ എന്ന കാര്യം സംസാരിച്ചു. Slave is a negative term. അടിമ എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാക്കാണ്. Son is a positive term. പുത്രൻ എന്നത് പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ്. But in the Lord even slave becomes a positive term. എന്നാൽ കർത്താവിലാകുമ്പോൾ, എന്നാൽ കർത്താവിൽ വരുമ്പോൾ ആ അടിമ എന്ന വാക്ക് പോലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കായി മാറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Because of a humility and commitment and obligation to God, we sometimes surrender ourselves as slaves to God, to Christ. നമ്മുടെ യേശുവിനോടുള്ള സ്നേഹം മൂലം, ആ അവനോടുള്ള ആ ഉത്തരവാദിത്തം മൂലം നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ ഒരു അടിമയായി കർത്താവിന് സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. So prisoner is a negative word. തടവുകാരൻ എന്നത് നെഗറ്റീവ് But in the kingdom usage, it is a positive term. You become a prisoner of hope. എന്നാൽ ദൈവരാജ്യത്തിന്റെ കണക്കിൽ ആ തടവുകാരൻ എന്നതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. നിങ്ങൾ പ്രത്യാശയുടെ തടവുകാരാണ്. All people in the world, they are in some prison or other. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഏതെങ്കിലുമൊക്കെ ഒരു തടവിലായിരിക്കും. In other words, they may not be in a physical jail, physical prison or cell, but they are in an invisible cell. They are inside invisible bars. ഒരു പക്ഷേ അവർ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിലുള്ള അഴികൾക്കകത്തോ ഒരു ജയിലിനകത്തോ ആയിരിക്കണമെന്നില്ല. അദൃശ്യമായ ഒരു ജയിലിനകത്ത് കഴിയുന്ന അനേകരുണ്ട്. Hallelujah. Hallelujah. Many people are inside the prison of hopelessness. ചില ആളുകൾ പ്രത്യാശയില്ലായ്മയുടെ തടവറയിൽ കിടക്കുന്നു. Some people are inside the prison of addiction. ചിലർ ദുശീലങ്ങളുടെ ജയിലിൽ കിടക്കുന്നു. Some people are inside the prison of poverty. ചില ആളുകൾ ദാരിദ്ര്യമാകുന്ന കാരാഗ്രഹത്തിൽ കിടക്കുന്നു. Yet others are inside the prison of depression. ചില ആളുകൾ നിരാശയുടെ കാരാഗ്രഹത്തിൽ. I don't know, maybe for the last 1 month the Holy Spirit very clearly tells me that he is going to take out many people from depression these days. കഴിഞ്ഞ ഏകദേശം ഒരു മാസമായി പരിശുദ്ധാത്മാവ് നിരന്തരമായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അനേക നിരാശയിലാണ്ടിരിക്കുന്ന അനേക ആളുകളെ കർത്താവ് ആ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിരാശയല്ല കുഞ്ഞേ, എന്താ പറയുക, ഒരു തരം വിഷാദ രോഗം എന്നൊക്കെ പറയില്ലേ, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവർ ഡിപ്രഷനിലേക്ക് പോയി നെഗറ്റീവായി എപ്പോഴും ചിന്തിച്ച് നിരാശപ്പെട്ട് സാധാരണ ഒരു നിരാശ ആർക്കും വരാം, അതല്ല ഡിപ്രഷൻ. അങ്ങനെ ചില വീടുകളിൽ തലമുറകളായിട്ട് ഡിപ്രഷനിലുള്ള ചില ആളുകളുണ്ട്. അമ്മയ്ക്ക്, മോൾക്ക്, അതിൻ്റെ മോൾക്ക്, അതിൻ്റെ മോൾക്ക്, അല്ലെങ്കിൽ അപ്പന്, മക്കൾക്ക് ഡിപ്രഷൻ, ഡിപ്രഷൻ, ഡിപ്രഷൻ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു സന്ദേശമാണ്. ഇത് കേൾക്കുന്ന, ഇതനുഭവിക്കുന്ന, എപ്പോഴെങ്കിലും ഇതിന് ശേഷം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ഡിപ്രഷനിലാണെങ്കിൽ, ഡിപ്രഷൻ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവരെ പുറത്തെടുക്കാൻ പോകുകയാണ്. ഇവിടെ നോക്ക്, ഇന്ന് ഡിപ്രഷനിൽ കരയുന്നെങ്കിൽ നാളെ പറയട്ടെ സന്തോഷമുണ്ട്, നീ കരയും. ഹല്ലേലൂയാ. ഞാൻ അത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമാണ്, മോർണിംഗ് വിൽ കം ഇൻ ദ നൈറ്റ് ബട്ട് അറ്റ് ദ ഡേ ബ്രേക്ക് ജോയ്ഫുൾനെസ് വിൽ കം.
സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നു. കൈകൾ രണ്ടൊന്നും ഉയർത്തി പിടിച്ചുകൊണ്ട് ആനന്ദ ഘോഷത്തിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. അടുത്ത ആളോടൊന്ന് പറഞ്ഞു കൊടുത്ത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്ക് എന്ന് പറഞ്ഞാൽ അന്തി ഉറങ്ങാൻ വരും. രാത്രി മൊത്തം കരച്ചൽ, മോങ്ങല്, തേങ്ങല്, ഉറക്കമില്ലായ്മ. പക്ഷെ രാവിലെ എന്താ വരുന്നേ? പറഞ്ഞു ഞങ്ങൾ രാവിലെ എന്താ വരുന്നേ? ആനന്ദമല്ല, ആനന്ദഘോഷം. It is a celebration of joyfulness. It is a celebration of joyfulness. നീ എഴുന്നേൽക്കുമ്പോ പാട്ട് പാടി എഴുന്നേൽക്കും. ചിലപ്പോ ആരും പാടാത്തൊരു പുതിയ പാട്ടിന്റെ വരിയുമായിട്ടായിരിക്കും ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ കേട്ടോ, അടുത്ത ദിവസങ്ങളിൽ ആരും പാടിയിട്ടില്ലാത്ത, ഒരു വർഷിപ്പ് ലീഡറും പാടിയിട്ടില്ലാത്ത ചില പാട്ടുകളുമായിട്ട് നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. പാട്ട് വേണമെങ്കിൽ പാടിക്കൂ. പിടിച്ച നിരാശ എന്ന് വെച്ചാൽ ടാർ വീപ്പയുടെ അകത്തൊക്കെ ടാറ് കട്ട പിടിച്ചിട്ട് റോഡ് പണിയുന്നവർ അത് ഉരുക്കുന്നു കണ്ടിട്ടുണ്ടോ? അതുപോലെ പരിശുദ്ധാത്മാവ് കട്ട പിടിച്ച നിരാശകളിൽ നിന്ന് ഉരുക്കുകയാണ്. ഒരു പക്ഷേ 10 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷം, 60 വർഷമായുള്ള നിരാശ അകത്ത് കട്ട പിടിച്ചിരിക്കുന്ന നിരാശകളെ പരിശുദ്ധാത്മാവ് ഉരുക്കി ഒലിപ്പിച്ച് നിന്റെ ജീവിതത്തെ ഇന്ന് ആനന്ദഘോഷം കൊണ്ട് നിറച്ച് പുതിയ ഒരു പാട്ട് നിന്റെ അധരങ്ങളിൽ തരുന്ന ദിവസമാണ്. പാടാം പാടാം. Yeah.
നാലഞ്ച് പേരോട് പറഞ്ഞ നീ പ്രത്യാശയുടെ തടവുകാരനാണ്. ഇരിക്കാം. A few more things and I'm going to pray for you. ചില കാര്യങ്ങളോട് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. You can have different kinds of hope. നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യാശ ഉണ്ടാകാം. Number 1, four different kinds actually. Number 1, general hope. നാല് തരത്തിലുള്ള പ്രത്യാശ. ഒന്നാമത്തേത് പൊതുവായ പ്രത്യാശ. Many people have this hope. They think that everything will be okay one day. പല ആളുകൾക്കും ഈ ഒരു പ്രത്യാശ ഉണ്ട്. അവരിങ്ങനെ ചിന്തിക്കുന്നു, ഒരു നാളെല്ലാം ശരിയാകും. That is a general hope, whether you are a believer or not, whether you have God in your life or not. Many people have this general feeling that one day everything will be okay. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പൊതുവെ എല്ലാ ആളുകളും ചിന്തിക്കുന്നു ഒരു നാളെല്ലാം ശരിയാകും. This is a wishful thinking. അത് ഒരു ശുഭകരമായ ഒരു ചിന്താഗതിയാണ്. The second kind of hope is this hope based on our past experiences. രണ്ടാമത്തെ തരത്തിലുള്ള പ്രത്യാശ എന്നത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രത്യാശ. 5 years back I was in the same situation but somehow I came out. This time also I will come out. So your hope is based on your past experience. 5 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അതിൽ നിന്നും പുറത്തു കടന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഇപ്പോഴും പുറത്തു വരാൻ കഴിയും. Next is very important. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Number 3. മൂന്നാമത്തേത്. Hope based on the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. അത് വീണ്ടും പറയാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. എല്ലാവരും ഒരുമിച്ചതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. അതൊന്നുകൂടി ഒന്ന് പറഞ്ഞു ഉറക്കെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. എഴുതി കഴിഞ്ഞെങ്കിൽ വലതുകരം ഉയർത്തിപ്പിടിച്ച് നേരത്തെ പറയാതിരുന്നവരോട് ചേർന്ന് 1, 2, 3. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. This is very strong. ഇത് വളരെ ബലമുള്ളൊരു കാര്യം. Because if God gives you a promise, he can never change, because he can never lie, because he is not a human being. ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളോട് വ്യാജം പറയാൻ കഴിയുകയില്ല, കാരണം വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല. He is not a man. അവനൊരു മനുഷ്യനല്ല. Because he is God, he will fulfill his promises. അവൻ ദൈവമായതുകൊണ്ട് താൻ നൽകിയ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തീകരിക്കും. Now next one. That means the fourth one is the superlative degree of hope. എന്നാൽ നാലാമത്തെ കാര്യം പ്രത്യാശയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. This hope is based on the resurrection of Jesus. ഇത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശയാണ്. All of the hope may come up to your burial, up to your death, up to the cemetery. But this hope goes beyond your funeral. മുൻപു പറഞ്ഞ എല്ലാ തരത്തിലുള്ള പ്രത്യാശയും നിങ്ങളുടെ ശവക്കല്ലറ വരെ, നിങ്ങളുടെ മരണം വരെ മാത്രം നിങ്ങൾക്ക് ഉപകാരമാകുമ്പോൾ, ഇതാ നിങ്ങളുടെ ശവപ്പറമ്പിനും അപ്പുറമായി, കല്ലറയ്ക്കും അപ്പുറമായി പോകുന്ന ഒരു പ്രത്യാശയാണിത്. This is called the ultimate hope. ഇത് ഏറ്റവും ആത്യന്തികമായ പ്രത്യാശ എന്നറിയപ്പെടുന്നു. Meaning, even if you have a bad situation, bad life on earth, there comes the best life beyond the grave. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മോശമായ ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നതെങ്കിലും, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കർത്താവ് മുൻപിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. ചില ആളുകൾ വെച്ചിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നന്മയും കണ്ടില്ലല്ലോ കർത്താവ്, എല്ലാം പോയില്ലേ? ഇല്ല, എല്ലാം പോയിട്ടില്ല, ഇനി വരുന്നതേ ഉള്ളൂ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗീയമായ ഒരു വസതി, സ്വർഗീയമായ ഒന്ന്, സ്വർണ്ണ ടാറല്ല മക്കളെ, സ്വർണ്ണ തെരുവീഥിയിലൂടെ നീ നടക്കും. കർത്താവിൻ്റെ കൈ പിടിച്ച് നീ ഉലാത്തും. നിത്യകാലം ഒരിക്കലും തീരാത്ത ഒരു ചുമയില്ല, ഒരു കോഫില്ല, പനിയില്ല, വയറിളക്കമില്ല, ഒന്നുമില്ലാത്തൊരു രാജ്യത്ത് നീ എന്നും എന്നേക്കും ദീനമായി കിടക്കാതെ, നിരാശയിൽ വീഴാതെ, പിശാചിൻ്റെ ആക്രമണമില്ലാതെ, പാപത്തിൻ്റെ മണമില്ലാതെ ജീവിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇതാണ് ഒരു ദൈവത്തിൻ്റെ കുഞ്ഞിനുള്ള ജീവനുള്ള പ്രത്യാശ. അത് വളരുന്ന പ്രത്യാശയാണ്. അത് വേറെ ആർക്കുമില്ല കുഞ്ഞ്, നമുക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിലുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ
ഈ ഒരു പ്രത്യാശ ഉണ്ടാകും. സോ ദർ ആർ ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹോപ്പ്. നാല് വ്യത്യസ്ത തരത്തിലുള്ള പ്രത്യാശകൾ. Now, fear of a horrible future may be the worst kind of hopelessness that you can have on earth. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയാനകമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും തരന്താണ പ്രത്യാശയില്ലായ്മയുടെ അവസ്ഥ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. ഭാവിയെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞ ചിന്തകൾ, ഭീതി നിറഞ്ഞിരിക്കുന്നെങ്കിൽ അതാണ് പ്രത്യാശയില്ലായ്മയുടെ ഏറ്റവും അടുത്തട്ട് അല്ലെങ്കിൽ ഏറ്റവും തരന്താണ അവസ്ഥ. When you reach that position, you will take your life off. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ എടുത്തു കളയും. You will commit suicide. നിങ്ങൾ ആത്മഹത്യ ചെയ്യും. Now, we are talking about prisoners of hope. നാം പ്രത്യാശയിൽ പ്രത്യാശയുടെ തടവുകാരെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. But before that, let me talk about the category of people who are called prisoners of hopelessness. എന്നാൽ അതിനു മുൻപായിട്ട് പ്രത്യാശയില്ലാത്ത തടവുകാരെ കുറിച്ച് ഞാൻ പറയട്ടെ. Number 1. ഒന്ന്, the devil and his angels. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാത്താനും അവന്റെ ദൂതന്മാരുമാണ്. They are today prisoners of hopelessness. അവർ ഇന്ന് പ്രത്യാശയില്ലാത്ത തടവുകാരാണ്. Hello. All these angels, including the devil, that means once he was Lucifer, an archangel, all of them were created before the creation of man. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് മുൻപായിട്ടാണ് സാത്താൻ, അതായത് ലൂസിഫറിനെയും അവന്റെ ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചത്. So they are angels and we are human beings. അവർ ദൂതന്മാരും നാം മനുഷ്യന്മാരുമാണ്. In among the human beings we have human law, among the angels we have angelic law. മനുഷ്യരുടെ ഇടയിൽ മാനുഷികമായ നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ ദൂതന്മാരുടെ ഇടയിൽ ദൂതന്മാർക്കുള്ള നിയമങ്ങളുണ്ട്. According to the angelic law, they have no redemption if they fall. ആ ദൂതന്മാരുടെ നിയമപ്രകാരം അവർ വീണുപോയാൽ അവർക്കൊരിക്കലും വീണ്ടെടുപ്പ് പിന്നെയില്ല. But if we fall, we have a possibility of redemption and restoration. എന്നാൽ മനുഷ്യൻ വീണു പോയാൽ അവനെ വീണ്ടെടുപ്പിന്റെയും പുനഃസ്ഥാപനത്തിന്റെയും ഒരു വകുപ്പുണ്ട്. So all these fallen angels, they are chained with chains of darkness and they have only an expectation of the lake of fire. ഈ വീണു പോയ സകല ദൂതന്മാരും അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് അവരെ ബന്ധിച്ചിരിക്കുകയാണ്. അവർ തീപ്പൊയ്കയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. So we can call them what? അവരെ അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? Prisoners of hopelessness. പ്രത്യാശയില്ലായ്മയുടെ തടവുകാർ. Another category, all people who died in history without serving God. ദൈവത്തെ സേവിക്കാതെ മരിച്ചുപോയ സകല മനുഷ്യരും. All sinners, all cruel people, all people who never served God in their lifetime. ഒരിക്കൽ പോലും ദൈവത്തെ സേവിക്കാത്ത പാപികളായ നിഷ്ഠൂരരായ ആളുകൾ ഈ ഗണത്തിൽ പെടുന്നു. They are all prisoners of hopelessness. അവരെല്ലാവരും പ്രത്യാശയില്ലായ്മയുടെ തടവുകാരാണ്. Another category is people who are alive today without knowing the Savior, the unsaved people who are living on earth today. മൂന്നാമത്തെ ഗണം എന്നത് രക്ഷകനെ അറിയാതെ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ആളുകൾ. ഹലോ. All such people, they have no hope for the future. അവർക്ക് ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ല. In this world they may have some hope for this thing, that thing. Bachelors may think that one day I will get married, I will have a good wife, I will have a good husband, I will have children, I will have a good house. All these are limited hope, limited to this material world. ഒരു പക്ഷേ ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ അവിടെ അവർക്ക് പ്രത്യാശ കാണാം. വിവാഹം കഴിക്കാത്ത ആളുകൾ ചിന്തിക്കും, ഞാനൊരു നാൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്, മനോഹരമായ കുടുംബജീവിതം ഉണ്ടാകും, കുഞ്ഞുങ്ങൾ ഉണ്ടാകും, അങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഒരു വീടുണ്ടാകും, അങ്ങനെയുള്ള പ്രത്യാശയുടെ ചിന്തകൾ അവർക്കുണ്ടാകാം. Now listen to me. എന്നാൽ എന്നെ ശ്രദ്ധിക്കൂ. These three category of people, they have no hope, so we call them prisoners of hopelessness. ഞാൻ പറഞ്ഞ ഈ മൂന്ന് ഗണത്തിൽ പെട്ടവർക്കും യാതൊരു പ്രത്യാശയും ഇല്ല, അതുകൊണ്ട് അവരെ പ്രത്യാശയില്ലായ്മയുടെ തടവുകാരായി പെടുത്തുക. Now there are prisoners of hope. എന്നാൽ പ്രത്യാശയുടെ തടവുകാരുണ്ട്. Number 1, people who lived in history but they served God, they lived a life in God, such people are prisoners of hope. ഭൂമിയിൽ ഒരിക്കൽ ജീവിച്ചിരുന്ന് ദൈവത്തെ ശുശ്രൂഷിച്ച് ഭൂമിയിലായിരുന്ന ആളുകളുണ്ട്, അവരാണ് പ്രത്യാശയുടെ തടവുകാർ. ഫോർ എക്സാമ്പിൾ, നോവ, നോഹ, ഏബ്രഹാം, അബ്രഹാം, ഐസക്, ഇസ്ഹാക്ക്, ജേക്കബ്, യാക്കോബ്, ഡാനിയേൽ, ഡാവീദ്,
Isaiah, Yeshayahu, all the godly people, ee devabhaktanmar ellavarum, in who lived in olden times, pandu jeevichirunnavaraan, they are all prisoners of hope. Avarellavarum prathyashayude thadavugaraan. That's why after Jesus's crucifixion, Jesus went into the netherworld and he preached the gospel to such people. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞത്. ബിക്കോസ് ദേ ഹാവ് ഹോപ്പ്. കാരണം അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു. സെക്കൻഡ് കാറ്റഗറി പീപ്പിൾ ഹു ആർ ബീയിങ് സേവ്ഡ് ടുഡേ. രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകൾ, ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. യു ആർ ഇൻ ദാറ്റ് കാറ്റഗറി. നിങ്ങൾ ആ കാറ്റഗറിയിലുണ്ട്. വി ആർ ഇൻ ദാറ്റ് കാറ്റഗറി. നമ്മൾ ആ കൂട്ടത്തിലുണ്ട്. വി ആർ കോൾഡ് പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് ബിക്കോസ് വി ആർ ബീയിങ് സേവ്ഡ്. നമ്മൾ പ്രത്യാശയുടെ തടവുകാർ എന്ന് വിളിക്കപ്പെടുന്നു. കാരണം നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അനദർ കാറ്റഗറി ഈസ് പീപ്പിൾ ഹു വിൽ ബി സേവ്ഡ് വെൻ യു ഷെയർ ദ ഗോസ്പൽ. മൂന്നാമത്തെ ഗണം എന്നത് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ആളുകളാണ് മൂന്നാമത്തെ കൂട്ടർ. Hallelujah. Hallelujah. So all these three categories of people, they are prisoners of hope. ഈ മൂന്ന് ഗണത്തിൽ പെടുന്നവരും പ്രത്യാശയുടെ തടവുകാരാണ്. Is that clear to you? നിങ്ങൾക്ക് മനസ്സിലായോ? If you understood, shout hallelujah. മനസ്സിലായെങ്കിൽ ഒരു hallelujah. If you really understood, blast a hallelujah. ശരിക്കും മനസ്സിലായെങ്കിൽ ഉറക്കെ ഒരു hallelujah. Now, a prisoner is a person who is confined into some limitations and who is ruled by another authority figure. ഒരു തടവുകാരൻ എന്ന് പറഞ്ഞാൽ ചില പരിധികൾക്കകത്ത് ഒതുക്കപ്പെട്ട് ഒരു അധികാരിയാൽ ഭരിക്കപ്പെടുന്നവൻ, നിയന്ത്രിക്കപ്പെടുന്നവനാണെന്ന് അർത്ഥം. യൂഷ്വലി പ്രിസണേഴ്സ് ആർ ലിവിംഗ് ഇൻസൈഡ് എ സ്മോൾ ലിമിറ്റഡ് സ്പേസ് വിത്ത് നോ ഹോപ്പ്. സാധാരണഗതിയിൽ തടവുകാർ വളരെ ഞെരുങ്ങിയ ഒരു സ്ഥലത്ത് ഒരു പ്രത്യാശയുമില്ലാതെ കിടക്കുന്ന ആളുകളാണ്. ബട്ട് ഇമാജിൻ യു ആർ ഇൻസൈഡ് എ പ്രിസൺ സെൽ, ബട്ട് യു ആർ ഇൻസൈഡ് എ പ്രിസൺ ഓഫ് ഹോപ്പ്. എന്നാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു ജയിലിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്, പക്ഷേ നിങ്ങൾ നിറയെ പ്രത്യാശയോടുകൂടി അതിനകത്തായിരിക്കുന്നെങ്കിൽ, ഇൻ other words, you cannot escape from the grip of hope. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ പ്രത്യാശയുടെ കരത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരുവാൻ സാധിക്കാത്തതുകൊണ്ട് പ്രത്യാശ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. You are a prisoner of hope. You cannot think but only hope. നിങ്ങൾ പ്രത്യാശ നിങ്ങളെ ബന്ധിതനാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കുവാൻ സാധിക്കുകയില്ല, പ്രത്യാശ മാത്രം. യു ആർ എ കാപ്റ്റീവ് ഓഫ് ഹോപ്പ്. നിങ്ങളെ പ്രത്യാശ നിങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. യു ആർ ചെയിൻഡ് ടു ഹോപ്പ്. നിങ്ങൾ പ്രത്യാശയിൽ ബന്ധനത്തിലായിരിക്കുകയാണ്. ബ്രദർ, സിറ്റുവേഷൻസ് ആർ വെരി ബാഡ്. സഹോദര, സാഹചര്യങ്ങൾ വളരെ മോശമാണ്. വെരി വെരി ബാഡ്. അയ്യോ, വളരെ വളരെ മോശം. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ ഹാവ് എ ഹോപ്പ്. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ അകത്തൊരു പ്രത്യാശയുണ്ട്. Anybody sitting here like that? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? Anybody? ആരെങ്കിലും ഉണ്ടോ? Brother, situations are very bad. ബ്രദറെ, കാര്യങ്ങൾ വളരെ മോശമാണ്. But I don't know why I sleep well. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. Because hope is bubbling inside of me. എൻ്റെ അകത്ത് പ്രത്യാശ നിറഞ്ഞു പൊന്തി വരികയാണ്. I am chained to hope. ഞാൻ പ്രത്യാശയുടെ ചങ്ങലകളിലാണ്. I am inside the prison of hope. പ്രത്യാശയുടെ തടവറയുടെ അകത്താണ് ഞാൻ. Now listen to me. It is estimated that an average person thinks 60,000 thoughts per day. ഇപ്രകാരമാണ് കണക്കുകൾ പറയുന്നത്. ശരാശരി ഒരു വ്യക്തി 60,000 ചിന്തകൾ ഒരു ദിവസം ചിന്തിക്കും. ചിന്തയില്ലാത്ത മനുഷ്യരുണ്ട്, അവരെ കുറിച്ചല്ല പറയുന്നത്. ചിന്തയേയില്ല, ചിന്തയില്ലെന്ന് പറയുന്നവർക്കും ചിന്തയുണ്ട്. ഒരു മനുഷ്യൻ ശരാശരി 60,000 ചിന്തകൾ ഒരു ദിവസം ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയുന്നത്. സപ്പോസ് 55,000 of those thoughts are negative, depressed, disappointed. അതിൽ 55,000 ചിന്തകളും നിരാശ നിറഞ്ഞതും വിഷാദം നിറഞ്ഞതും നിഷേധാത്മകമായ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണെങ്കിൽ, what will be the condition of that man? ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? You understand what I'm saying? But if even though the situations are very bad, he's thinking, no,
My God is at work. One day, my Redeemer lives. He will come and change the situation. I will come out of this. One day, the Lord is going to exalt my life. I'm going to get freedom. Everything about me is going to change. I'm going to minister. I'm going to win souls. Everything will be really, really blessed one day. എന്നാലൊരാൾ ചിന്തിക്കുകയാണ്, ഇല്ല, എൻ്റെ ദൈവം എന്നെ മാറ്റാൻ പോവുകയാണ്, എൻ്റെ അവസ്ഥകൾക്കൊരു വ്യത്യാസം വരാൻ പോവുകയാണ്, ഒരു ദിവസം കർത്താവിനെ ഉയർത്തും, അവൻ എന്നെ മാനിക്കും, ഞാൻ എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, കർത്താവിൻ്റെ അവസ്ഥകൾ മാറ്റാൻ പോവുകയാണ്. I just want to bring Simon Peter in front of you. നിങ്ങളുടെ മുൻപിലേക്ക് ശിമോൻ പത്രോസിനെ കൊണ്ടുവരട്ടെ. This man is sleeping in prison. ഇദ്ദേഹം കാരാഗൃഹത്തിൽ കിടന്നു ഉറങ്ങുകയാണ്. Nearly 16 soldiers are on guard in a turn. ഈ പത്രോസിനെ കാവലായിട്ട് 16 ഭടന്മാർ മാറി ഷിഫ്റ്റിൽ ജോലി ചെയ്യുകയാണ്. But he is sleeping. പക്ഷേ അവൻ ഉറങ്ങുകയാണ്. Peter, Mr. Peter, Apostle Peter, how can you sleep? You will be beheaded tomorrow. Ayyo Patrose, enganeyaanu jailil kadu ninne korangan kaniyunnathu? Naale ninde thala vetti ninne konnu kalayum. A few days back, James lost his head. Chila aashagalkku munbida Yaakobine thande thala nashtamayi. Tomorrow you are going to lose your head. Naale ninde thala nashtamaagan povukayanu. But Peter is sleeping. Patros urangukayanu. Because he was a prisoner of hope. Kaaranam avan pratyashayude oru thadavukaranayirunnu. If I lose my head tomorrow, God is going to give me an eternal head. Ende thala naale ivide ninnu chedikkapettalum nithyamaya oru shiras kartavu enikku tharan povukayanu. Eda aarkum vetti kandichu murichu maattan kaliyatha oru kaluthum thalayum kartavu angotte ചെല്ലുമ്പോൾ എനിക്ക് തരാൻ പോകുകയോ? This is called the ultimate hope. ഇതിനെയാണ് അത്യന്തികമായ പ്രത്യാശ എന്ന് വിളിക്കുന്നത്. എഴുന്നേക്കാത്തവരോട് അങ്ങ് എഴുന്നേക്ക, അതല്ലേ നല്ലത്? കാരണം അധികം പേര് എഴുന്നേറ്റ് നിൽക്കുക. ഹല്ലേലൂയാ. എൻ്റെ കുഞ്ഞെ കഞ്ഞു കുടിക്കാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ പ്രത്യാശ കൊണ്ട് ഇവിടെ കുത്തി നിറച്ചിട്ട് പോയാൽ മതി. യു ആർ ടൈറ്റിൽഡ് എ പ്രിസണർ ഓഫ് ഹോപ്പ്. നിന്നെ പ്രത്യാശയുടെ തടവുകാരൻ എന്നാണ് വിളിക്കുന്നത്. എടാ, നിരാശയുടെ ചിന്തകൾ വരുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ ഞാൻ വെടിവെച്ച് താഴെയിടുക. 2 Corinthians chapter 10 verse number 5 says, we capture every thought that is coming up against the knowledge of Christ. 2 Corinthians 10:5 il parayunu Christuvinte Christuveshuvinte parijnanathinu virodhamayi uyernu varuna sagala chindagaleyum sankalparangaleyum njangal pidichadakkukayanu. Ammamare sahodarimare veettilottu jennal oru samadhanam illa. എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, ഒരു മാറ്റവുമില്ല. എൻ്റെ ഭർത്താവ് അതുപോലെ തന്നെ, എൻ്റെ പിള്ളേർ അതുപോലെ തന്നെ. കുടിമാറിയിട്ടില്ല, പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, ദുരിതം മാറിയിട്ടില്ല, വീടിൻ്റെ കണ്ടീഷൻ മാറിയിട്ടില്ല. ഇത് പ്രശ്നങ്ങൾ 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 മാത്രമാണ്. പക്ഷേ സഹോദരി, അമ്മേ, നീ പ്രത്യാശയുടെ തടവുകാരിയാണ്. നിരാശപ്പെട്ടിരിക്കാൻ നേരമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തടവിലായിപ്പോയി, ഞാൻ പ്രത്യാശയുടെ തടവിലായിപ്പോയി കുഞ്ഞേ, എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. ഉറങ്ങും, ഞാൻ സന്തോഷിക്കും, ഞാൻ പാട്ട് പാടും, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. മാറ്റമൊന്നും വന്നില്ലെങ്കിൽ 70 years the people of Israel, they were captives, nothing had changed, but Zechariah calls them. Zechariah says, you are a prisoner of war, a prisoner of hope. 70 വർഷങ്ങൾ അവർ അടിമദേശത്തായിരുന്നു, അവർ അടിമകളായിരുന്നു. എന്നാൽ സഹരിയ അവരെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങൾ പ്രത്യാശയുടെ തടവുകാരാണ്. And God is going to give you double. ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. എടാ, ലാഭമല്ലേ, കുറച്ച് നാൾ കഷ്ടപ്പെട്ടെങ്കിലും ഇരട്ടി വരാൻ പോകും. ഒരു വിശ്വാസവും ഇല്ലേ? എടാ, നഷ്ടപ്പെട്ട സാധനങ്ങൾ രണ്ടിരട്ടി തരാന്ന് പറഞ്ഞിട്ട് കാലനങ്ങുന്നില്ലേ, വായ അനങ്ങുന്നില്ലേ, സ്തോത്രം വരുന്നില്ലേ? എടാ, ലാഭമല്ലേ. ഇവിടെ നോക്ക്,
ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത രീതിയിൽ ജീവിച്ചവനാണ് ഞാൻ ഒരു സമയത്ത്. ശിക്ഷയില്ല, എല്ലാം കൊണ്ടും പ്രശ്നം. 80s പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. കേട്ടോളണം, നല്ലൊരു കാര്യമാണ് കേട്ടോ. 80s കർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം നല്ലൊരു ഫ്യൂച്ചർ അങ്ങനെയൊന്നും പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, അങ്ങനൊരു പശ്ചാത്തലമാണെന്ന് വിചാരിച്ചു. 80s കർത്താവ് എന്നോട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് വാഗ്ദത്തങ്ങൾ, രണ്ട് പ്രവചനങ്ങൾ പറഞ്ഞു. വീണ്ടും ഒരു വാഗ്ദത്തമോ പ്രവചനമോ കിട്ടുമ്പോൾ അടുത്ത് എൻ്റെ പരിപാടി ഒരു ഡയറിയോ നോട്ട്ബുക്കോ എടുത്തിട്ട് ആ ഡേറ്റ് വെച്ച് അതങ്ങ് എഴുതി വെക്കും. ഇത് എൻ്റെ പരിപാടി. ഇന്നും വീട്ടിൽ വന്ന് കാണിച്ചു തരാം ബണ്ടിൽ കണക്ക് ഡയറികൾ നോട്ട്ബുക്ക് ചെയ്യാൻ. അന്ന് തുടങ്ങി കർത്താവ് സംസാരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ പ്രവചനങ്ങൾ എഴുതാൻ തുടങ്ങി. സംഭവിച്ചെന്തെന്നറിയാമോ? നെഗറ്റീവായി പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത നിരാശയുടേതായ ചിന്തകൾ വരുന്ന സമയത്ത് ഞാൻ ഇതങ്ങ് തുറക്കും. ഓഗസ്റ്റ് മാസം 12, 1992 കർത്താവ് എന്ത് പറഞ്ഞു? ഒറ്റപ്പെടുത്താം. എന്ത് സംഭവിച്ചു? ഒരു 2300 നെഗറ്റീവ് തോട്ട്സ് അപ്പം തന്നെ ക്യാൻസലായി പോയി. ആ നെഗറ്റീവ് 60,000 അത്രയും വെടിവെച്ച് താഴെ ഇട്ടു. മനസ്സിലാവുന്നുണ്ടോ? മിസൈൽ വിട്ട് അത് താഴെ പോയി. പിന്നെ വേറൊരു ദിവസം നിരാശ വരുമ്പോൾ വീണ്ടും ഇതിലൂടെ ഇങ്ങനെ നോക്കി 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 നോക്ക്, 97 കർത്താവ് തന്ന വാക്തത്തെ നോക്കി. പിശാജ് ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. നീ അല്ല പിശാജ്, പക്ഷേ ചെവിക്ക് പിടിച്ച് കറക്കിയിട്ട് വരെ നോക്കട പിശാജ്. കർത്താവ് എന്നോട് പറഞ്ഞ് നിറവേറാൻ പോകും. ഇനി മേലിൽ ഈ 7 അയൽവക്കത്ത് കാണരുത് കേട്ടോ. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു 40,790 നെഗറ്റീവ് ചിന്തകൾ വെടിവെച്ച് താഴെ ഇട്ടു. അപ്പൊ എന്ത് പറ്റി? ഐ ബിക്കം പോസിറ്റീവ്, എ പ്രിസണർ ഓഫ് ഹോപ്പ്. മക്കളെ, രക്ഷപ്പെടാനുള്ള എളുപ്പവഴി ഞാൻ പറയുന്നത്, നിരാശയുടെ മുതലക്കൂപ്പ് കുത്തുന്നു എന്ന് തോന്നുമ്പോൾ, മൂക്ക് ഇപ്പോൾ ചെന്ന് തറയിലിടിക്കും എന്ന് തോന്നുമ്പോൾ എടുക്കണം വാക്തത്വങ്ങൾ, പ്രവചനങ്ങൾ കയ്യിലെടുത്ത് ആ നോട്ട്ബുക്ക് ആ കിതാബൊക്കെ അങ്ങ് തുറക്ക്. ചെവുത്താനെ വിളിച്ചിരുത്ത്, എന്നിട്ട് പറ, നീ നീ അവിടെ ഇരിക്ക, നീ അവിടെ ഇരി, ഇത് കാണ്. ഇത് പറഞ്ഞു കൊടുത്താൽ എന്ത് പറ്റും? ഒറ്റടിക്കല്ല, ഒരു ദിവസം കൊണ്ടൊരു മിറക്കിൾ സംഭവിക്കണമെന്നില്ല. സ്ലോലി നിന്റെ ഡിപ്രഷൻ, സപ്രഷൻ, ഓപ്രഷൻ തുടങ്ങിയ സകല സാധനവും പണ്ട് പറയുന്നവരെ പമ്പ കടന്ന് അപ്പുറത്ത് പോയി നിൽക്കും. ഇക്കരക്ക് വഞ്ചി കിട്ടില്ല, അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇതിനെ ജയിക്കാൻ വീട്ടമ്മമാരൊരു തീരുമാനമെടുക്കുക, പെൺകുഞ്ഞുങ്ങളൊരു തീരുമാനമെടുക്കുക, ആൺകുഞ്ഞുങ്ങൾ സഹോദരന്മാർ തീരുമാനമെടുക്കുക. വാക്തത്വങ്ങൾ കയ്യിലെടുക്കുക, പ്രവചനങ്ങൾ കയ്യിലെടുക്കുക. യു ആർ എ പ്രിസണർ ഓഫ് ഹോപ്പ്. ഒരു 7 പേരോട് ഓടി നടന്ന് പറഞ്ഞ, നീ പ്രത്യാശയുടെ തടവുകാരനാണ്, അല്ലെങ്കിൽ തടവുകാരി. ഓടി ഓട് 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 ഓടി നടക്ക, ഓട് ഓട് ഓട്. എവിടെ വേണേലും ഓടിപ്പോ, ഓടിപ്പോ, ഓടിപ്പോ. രണ്ടുപേരും നെഞ്ചിൽ വെച്ചെന്ന് പറഞ്ഞ, ഞാൻ പ്രത്യാശയുടെ തടവുകാരനാണ് എന്ന് വെച്ചാൽ, പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരില്ലെന്നല്ല, ഇനിയും വരാം. വരട്ടെ, നമുക്ക് കാണാം. കറി എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുക, എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുക. എന്താ സ്റ്റോക്ക് ഇരിക്കുന്നത്? ആന്റി വൈറസ് പോലെ, ഫയർ വാൾ പോലെ, 7 തടിച്ച് ഇതിനെയൊക്കെ തകർക്കാൻ ആവശ്യമായ കൂറ്റൻ ബോംബുകൾ എൻ്റെ കയ്യിൽ ഇരിക്കുക. വാക്തത്വങ്ങൾ, ദൈവം തന്ന പ്രവചന ദൂതുകൾ, ഇത് ഞാൻ എടുത്ത് ഒരൊന്ന് പ്രയോഗിക്കുമ്പോൾ അവൻ്റെ പൊടി പോലും കാണില്ല, നിരാശയുടെ പൊടി പോലും കാണില്ല. കുഞ്ഞുങ്ങളെ, കൈയടിക്കുവാണെങ്കിൽ ശക്തമായിട്ട് അടിക്കുക. അവനോട് പറയുന്നു,
ഇന്ന് നിങ്ങൾ ജോയ്ഫുൾനെസ് തിരിച്ചു പിടിച്ചാൽ, സന്തോഷം ആനന്ദം തിരിച്ചു പിടിച്ചാൽ ആരോഗ്യവും തിരിച്ചു വരും. നാലഞ്ച് പേരോട് പറഞ്ഞേ, ആനന്ദം തിരിച്ചു പിടിച്ചാൽ ആരോഗ്യം തിരിച്ചു വരും. ആനന്ദം തിരിച്ചു പിടിച്ചാൽ ആരോഗ്യം തിരിച്ചു വരും. കാരണം നെഹെമ്യ ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 10 നെഹെമ്യ 8:10 പറയുന്നത്, യഹോവയിലെ സന്തോഷമല്ലോ നിങ്ങളുടെ ബലം. The joy of the Lord is your strength. ശരിയാണോ? അത് വരുമ്പോൾ ഞാൻ പറയാം, ശക്തിയേറിയ ഒരു ആനന്ദത്തിൻ്റെ അഭിഷേകം വരുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിലുള്ള നിരാശയുടെ ഭൂതങ്ങൾ, അയ്യോ എനിക്ക് പറ്റില്ലേ, പുള്ളി ഓടും. രോഗാണുകൾ ചത്തൊടുങ്ങാൻ തുടങ്ങും, രോഗബീജങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങും. രോഗാത്മാക്കൾ പറയും, ടാറ്റാ ഗുഡ് ബൈ, ഐ വിൽ നെവർ കം ബാക്ക്, പോവാണേ, പൊക്കോളും. അഭിഷേകം, ആനന്ദത്തിൻ്റെ അഭിഷേകം, സന്തോഷത്തിൻ്റെ അഭിഷേകം, സെലിബ്രേഷൻ്റെ അഭിഷേകം സ്ഥിരകളിൽ വരട്ടെ, രക്തധമനികളിൽ വരട്ടെ, മാംസപേശികളിൽ വരട്ടെ, അസ്ഥികളിൽ, മജ്ജകളിൽ വരട്ടെ, മാംസത്തിൽ, തൊക്കിൽ വരട്ടെ, നിന്റെ തലമുടിയിൽ വരട്ടെ, രോമങ്ങളിൽ വരട്ടെ. കമോൺ, തുറന്നുവാ, തുറന്നുവാ, ഓപ്പൺ, ഉറവുകൾ തുറന്നുവാ, പണ്ടേയുള്ള ഉറവുകൾ തുറന്നുവാ. All fountains open up. Varunava kinarugale pongiva, kinarugale pongiva, rakshayude uravugal pongiva, pongiva. Kartavin sandosham anbalam, kartavin sandosham anbalam, kartavin sandosham anbalam, kartavin sandosham anbalam. കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം. The joy of the Lord is my strength, the joy of the Lord is my strength, the joy of the Lord is my strength, the joy of the Lord is my strength. കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം. ആലോചനയാലവൻ എന്നെ നടത്തി, ആലോചനയാലവൻ എന്നെ നടത്തി, ആലോചനയാലവൻ എന്നെ നടത്തി, കർത്താവിൻ സന്തോഷമാണ് ബലം. ഓ ആലോചനയാലവൻ എന്നെ നടത്തി, ആലോചനയാലവൻ എന്നെ നടത്തി, ആലോചനയാലവൻ എന്നെ നടത്തി, കർത്താവിൻ സന്തോഷമാണ് ബലം. ഓ കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം. കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം, കർത്താവിൻ സന്തോഷമാണ് ബലം. The joy of the Lord is my strength, the joy of the Lord is my strength, the joy of the Lord is my strength, the joy of the Lord is my strength. പ്രത്യേകിച്ച് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, പ്രത്യാശയുടെ തടവുകാർ ചെയ്യേണ്ടത് കോട്ടയിലേക്ക് മടങ്ങി വരണം. പറഞ്ഞേ, കോട്ട അവിടെ കാണിക്കുന്നത് ആദ്യം പറഞ്ഞു ജെറുസലേം, അവരുടെ സിറ്റി. രണ്ട്, ദൈവം. ശരിയാണോ? ദൈവമാണ് കോട്ട. മൂന്ന്, ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൂട്ടായ്മ സഭ, അതൊരു കോട്ടയാണ്. എന്ന് വെച്ചാൽ കൂട്ടായ്മ വിട്ട്, കൂട്ടം വിട്ട് വെളിയിൽ പോയാൽ അടിമത്തങ്ങളും ആക്രമണങ്ങളും പ്രശ്നങ്ങളും വലുതാണ്. എന്നാൽ കോട്ടയുടെ അകത്തേക്ക് കയറിയാൽ, കൂട്ടായ്മയുടെ അകത്തുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അകത്ത്, ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇതിനകത്ത് നിന്നാൽ കേട്ടോളണം, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടങ്ങി, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി. ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടല്ലോ, കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടല്ലോ, അതിന് മുമ്പത്തെ ആഴ്ചയിൽ കേട്ടല്ലോ, ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക, പല കുടുംബങ്ങളിലും വന്നുകൊണ്ടിരിക്കുക. ഇനി
എൻ്റെ ബ്രദറെ, ഞാൻ 3 മാസമായി ഇവിടെ അറ്റൻഡ് ചെയ്യുന്നു, ഇന്ന് വരെ ഒരു വിടുതലും കണ്ടില്ല. ഇവിടെ 13 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ഇന്നും കാത്തിരിക്കുകയാണ്. 18 വർഷമായിട്ട് അറ്റൻഡ് ചെയ്തവർ കാത്തിരുന്നുകൊണ്ടിരിക്കുക. 18, 13, 70 അല്ല വിഷയം, നിന്റെ വിടുതൽ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അപ്പൊ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? ഉത്തരം പറയട്ടെ, കിട്ടുന്നത് വരെ, വരുന്നത് വരെ ആബ്സെന്റ് ആകരുത്. കോട്ടയുടെ അകത്ത് നീ ഉണ്ടെങ്കിൽ ഇരട്ടി അനുഗ്രഹം. നീ ദൈവത്തിന്റെ ഇരട്ടി നമ്മുടെ കാൽക്കുലേഷൻ പോലെ ആകണമെന്നില്ല, അത് വലിയൊരു ഇരട്ടിപ്പായിരിക്കും. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ഈ പാട്ട് പാടിയ എന്തൊക്കെയോ ചെയ്തില്ലേ, ഇവിടെ തന്നെ കുറേ സൗഖ്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ പറയും. നിങ്ങളറിയാതെ ചില രോഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആരുടെയോ നടു പൾജ് ചെയ്തിരുന്നത് ഇന്ന് ഇവിടെ സൗഖ്യമായിട്ടുണ്ട്. എവിടെയാണെന്നറിയില്ല, എവിടെയോ സൗഖ്യമായിട്ട്. നടുവിൻ്റെ ഒരു സാധനം പുറത്തോട്ട് തള്ളിയിരുന്നത് അകത്തോട്ട് കയറിപ്പോയി. ഈ സന്തോഷത്തിൻ്റെ ലഹരിയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ആരുടെയൊക്കെ അകത്ത്, ഇതിൻ്റെ അകത്ത്, ഈ സാധനത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളിൽ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, വിശ്വസിക്കുന്നവർ സ്തുതിക്കാൻ തുടങ്ങും, പ്രത്യാശയുള്ളവർ സ്തുതിക്കാൻ തുടങ്ങും, സ്തുതികൾ അർപ്പിക്കാൻ തുടങ്ങും. കൈകളെ ഉയർത്തി നന്ദി പറയാം. നന്ദി പറ കർത്താവേ, നന്ദി പറ ചില നിമിഷങ്ങൾ, നന്ദി പറ പ്രത്യാശയുടെ തടവുകാരി, പ്രത്യാശയുടെ തടവുകാര, നന്ദി പറയാൻ തുടങ്ങ്. ഹല്ലേലൂയ. എല്ലാം കണ്ടിട്ട് പറയാൻ നിൽക്കണ്ട, വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറ. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പറ. നീ കണ്ടിട്ടില്ലാത്തത് ഇന്ന് കണ്ടുകൊണ്ട് പറ. ജീസസ്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജനിക്കാനിരിക്കുന്ന അപ്പം ഇതിന് വേണ്ടി ഇപ്പോഴേ സ്തോത്രം പറ, അഡ്വാൻസായി അവിടെ കിടക്കട്ടെ. ഒരു വീടില്ല, തരാൻ പോകുന്ന വീടിന് ഇപ്പോഴും നന്ദി പറ, നന്ദി പറ. വിവാഹം നടക്കുന്നില്ല, വരാൻ പോകുന്ന വരനു വേണ്ടി ഇപ്പോഴേ നന്ദി പറ. വന്നിട്ട് പറയാൻ നിൽക്കല്ലേ, ഡെപ്പോസിറ്റായി, ഇൻവെസ്റ്റ്മെൻറ്റായി, കുറേ സ്തോത്രങ്ങളും നന്ദിയൊക്കെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടേക്ക്. ബാങ്കിൽ അവിടെ കിടക്കട്ടെ, കൂട്ടുപലിശ സഹിതം നിനക്ക് തിരിച്ചു വരും. നന്ദി പറ, നന്ദി പറ, നന്ദി പറ. കിട്ടിയിട്ടല്ല കുഞ്ഞെ, കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറ. നമസ്കാര ഥാലഭക്ഷ, അന്തരീക്ഷം മാറുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ക്ലൈമറ്റ് മാറുകയാണ്. ആ നിന്റെ ജീവിതത്തിലെ ക്ലൈമറ്റ് മാറുകയാണ്. യേശുവിൽ അള്ളിപ്പിടിച്ചോ, രക്ത അട്ട പോലെ അള്ളിപ്പിടിച്ചോ, യേശുവിനെ പിടിച്ചോ, പിടിച്ചോ, വിടരുത്, വിടരുത്. ഒറ്റപ്പിടുത്തം, രക്തസ്രവക്കാരി പിടിച്ചതുപോലെ പിടിക്കും. വിശ്വാസത്തിൻ്റെ പിടുത്തം, വിശ്വാസത്തിൻ്റെ പിടുത്തം പിടിക്കുക. ഞാനിത് പറയുന്ന നിമിഷങ്ങളിൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ചില ശരീരങ്ങളിലോട്ട് ദൈവത്തിൻ്റെ ശക്തി ഭയങ്കരമായി പാസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ട് പോലെ ചില ശരീരങ്ങളിൽ ദൈവശക്തി ഇറങ്ങുന്നു. കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ കുറേ നാളായി നീ നടക്കുന്നത്, കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾക്ക് ചിലതൊക്കെ ഇന്ന് ഈ ദൈവ സാന്നിധ്യത്തിൽ ഇലക്ട്രിക് ഷോക്കിൽ കരിഞ്ഞു പോകുക. വൈദ്യുതാഘാതമേറ്റു മരിച്ചു, പത്രത്തിലൊക്കെ വായിക്കും. വൈദ്യുതാഘാതമേറ്റ രോഗങ്ങൾ മരിക്കുക, നീയല്ല മരിക്കുന്നത്, രോഗങ്ങൾ. രോഗങ്ങൾ ചാകട്ടെ, ശാപങ്ങൾ മരിക്കട്ടെ, നിരാശ മരിക്കട്ടെ, ആ ഡിപ്രഷൻ, വിഷാദ രോഗങ്ങൾ കരിഞ്ഞുപോട്ടെ. പ്രത്യാശയുടെ തടവുകാരാ, നീ നട്ടലോടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഘോഷിക്കുമ്പോൾ സാഹചര്യങ്ങളെ മാറ്റുന്ന അഭിഷേകം നിന്റെ മേലവൻ പകരുകയാണ്. തല ഉയർത്തി നോക്ക്, സാഹചര്യങ്ങൾ മാറുകയാണ്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു.
എന്നോട് പറഞ്ഞൊരു വാക്തത്വം ഇങ്ങനെയായിരുന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ആത്മീയമായും ഭൗതികവുമായ ഒരു ഭാവി ഞാൻ തരും. അപ്പോൾ ഒരു മുമ്പോട്ട് നോക്കിയാൽ ഒന്നും ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാലത്താണ് ഇങ്ങനെ ഒരു പ്രവചന ദൂത് കർത്താവ് തരുന്നത്. നിനക്ക് ആത്മീയമായ ഭാവി തരും, ഭൗതികമായ ഭാവി തരും. എപ്പോഴൊക്കെ താഴത്തോട്ട് പോകുന്നെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്രത്യാശയുടെ പ്രവചന ദൂത് പൊങ്ങി വരും. എന്നിട്ട് ആ ദൂത് നിരാശയെയും നെഗറ്റീവ് ചിന്തകളെയും സാത്താനെയും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പോരാടി പോരാടി അതിനെ അങ്ങ് കീഴ്പ്പെടുത്തും. അങ്ങനെയാണ് ആത്മീയമായി മുകളിലേക്ക് കയറി വരാൻ കർത്താവ് എന്നെ സഹായിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആ ദൂത് ഈ വാക്തത്വം പിടിച്ചാൽ പോരെ, എൻ്റെ ആയുസ് മുഴുവൻ സകലത്തെ അരിഞ്ഞു വീഴ്ത്താൻ, സകല നിരാശയെ, സങ്കടങ്ങളെ, വിമർശനങ്ങളെ, നെഗറ്റീവ് ചിന്തകളെ അരിഞ്ഞു വീഴ്ത്താൻ അത് പോരെ. നെഞ്ചേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രത്യാശയുടെ തടവില. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിരാശപ്പെടാനുള്ള വകുപ്പില്ല. എന്താണ് പറഞ്ഞത്? നിരാശപ്പെടാനുള്ള വകുപ്പില്ല. അടുത്ത ആളോട് പറഞ്ഞു, നിരാശപ്പെടാൻ നിനക്ക് വകുപ്പില്ല. അടുത്ത ആളോട് പറഞ്ഞു, നിനക്ക് നിരാശപ്പെടാനുള്ള ലൈസൻസ് ഇല്ല. പറ അഞ്ചെട്ട് പേരോട് അങ്ങ് പറഞ്ഞു കൊടുക്ക്, പ്രസംഗിക്ക്. നിരാശപ്പെടാൻ ലൈസൻസ് കിട്ടിയിട്ടില്ല. ലേണേഴ്സ് ലൈസൻസ് പോലും ഇല്ല. നിരാശപ്പെടാൻ ലൈസൻസ് ഇല്ല. ഞാനിവിടെ പരസ്യമായി പ്രഖ്യാപിക്കുന്നു, ലൈവിലൂടെ പ്രഖ്യാപിക്കുന്നു, ബ്ലെസ്സിങ് ടുഡേ ഇൻ്റർനാഷണൽ ചർച്ചുകളോട് എല്ലാവരോടും ഞാൻ പറയുന്നു, ഇത് ലൈവിൽ എവിടെയെല്ലാം കാണുന്നവരോട് പറയുന്നു, നിരാശപ്പെടാൻ ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ട നിനക്ക് ഒന്ന് വകുപ്പില്ല, രണ്ട് ലൈസൻസ് ഇല്ല, മൂന്ന് അവകാശമില്ല. ഇല്ല, ഇവിടെ ഇങ്ങനെ കൈയടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങരുത്. എടാ സന്ധിയിൽ കരച്ചിൽ വന്ന് രാവാർത്ത, ഉഷസ്സിൽ ആനന്ദ ഘോഷം വരുന്നുണ്ട്. പറ, എന്റെ ഉഷസ് വന്നു, എന്റെ പ്രഭാതം ഉദിച്ചു. ഉദയനക്ഷത്രമായി യേശു എന്റെ മേൽ ഉദിച്ചു നിൽക്കുക. എന്റെ രാത്രി കഴിഞ്ഞു കുഞ്ഞ്. പാടാനുള്ള സമയമാ, ആടാനുള്ള സമയമാ. അതിരിക്കട്ടെ, ഈ സഭയിൽ ആടലും പാടലും എല്ലാവരും ഇളകും. ഞാൻ ആടിയില്ലെങ്കിൽ ഞാൻ മാത്രം ഒറ്റപ്പെടണ്ടല്ലോ എന്ന് വെച്ചാൽ ആടിയേക്കാം. വീട്ടിൽ പോയ ആട്ടം വരൂ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ആട്ടം പാട്ട് വരൂ. എത്ര പേർക്ക് വരും? ബ്രോസേ, ഈ സഭ നല്ല സഭയാ, നോക്ക്. ശിരസിൽ കൈവയ്ക്കാം. കർത്താവ് ഈ ജനങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ അയക്കുകയാണ്. നിറഞ്ഞവരായി പ്രത്യാശയിൽ, ആനന്ദത്തിൽ, സന്തോഷത്തിൽ നിറഞ്ഞവരായി ഇവർ മടങ്ങട്ടപ്പ. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവർക്ക് പ്രത്യാശയുണ്ടാകട്ടെ.
ഓ, ചുമ്മാ ഒരു നോട്ടം നോക്കിയാൽ മറ്റുള്ളവരെ നിരാശ മാറട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ മുഖം ഒരിക്കലും ലജ്ജിച്ചില്ല, നാണം കെട്ടില്ല. അങ്ങനെയുള്ള മുഖഭാവങ്ങളുമായി യേശുവിൻ്റെ മഹിമ കണ്ടവരായി ഇന്നവർ മടങ്ങട്ടെ. ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ വാതിൽ തുറന്ന ആദ്യത്തെ നോട്ടത്തിൽ ആ വീട്ടിലുള്ള ദുർഭൂതങ്ങൾ വിട്ടുപോട്ടെ, നിരാശ അഴിഞ്ഞു പോട്ടെ, കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ, ശാപങ്ങൾ മുറിഞ്ഞു പോട്ടെ. അത്രയും ദൈവിക സാന്നിധ്യ അഭിഷേകവുമായി അവർ മടങ്ങട്ടെ. Hallelujah. കൈകളെ തട്ടി യേശുവിന് നന്ദി പറയാം. താങ്ക് യു ഫോർ വാച്ചിങ് us live. കർത്താവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൈയടിച്ച് തീരുമ്പോൾ ഇരിക്കാം. ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ ഹാപ്പി സൺഡേയിലെ വേർഷിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. സോ തകർപ്പൻ വേർഷിപ്പ് ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ഭയങ്കര തകർപ്പൻ വേർഷിപ്പ് തന്നെയായിരുന്നു. ആൻഡ് മെസ്സേജിൻ്റെ കാര്യം പറയണ്ട, നമുക്ക് ഇന്നത്തെ മെസ്സേജ് പ്രത്യാശയുടെ തടവുകാരാണ്. നല്ലൊരു നമുക്ക് ജീവിക്കാനുള്ളൊരു ഹോപ്പ് നൽകുന്നൊരു വലിയൊരു മെസ്സേജാണ് നമുക്ക്. ഡിപ്രഷനിലും മായ്ക്കുന്നവർക്കൊക്കെ ഒരു ജീവിതത്തിൽ പല കാര്യങ്ങളും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ വലിയൊരു ഒരു ഹോപ്പ് തരുന്ന ഒരു വലിയൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് പാസ്റ്റർ വഴി നമ്മളോട് സംസാരിച്ചതല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ മെസ്സേജിനെ കുറിച്ച് സംസാരിക്കാൻ, ഇന്നത്തെ വേർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ രണ്ട് ദൈവമക്കൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മെസ്സേജ് നമുക്ക് അവരോട് ചോദിച്ചു തന്നെ അറിയാം. ഹലോ ആൻറ്റി. ഹലോ, എന്താ പേര്? അനിഷ. ആൻറ്റിയുടെ ടൈറസ് ടോം. ഓക്കെ ഓക്കെ, ഈ രണ്ട് ദൈവമക്കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മയും മകളുമാണ്. സോ എവിടുന്നാ വരുന്നേ? കുറുപ്പംപടി എന്നാ വരുന്നേ. കുറുപ്പംപടി. കുറുപ്പംപടി ഇവിടെ ബ്ലെസിംഗ് ടുഡേയിൽ വരാൻ തുടങ്ങി എത്ര വർഷമായി? എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ എന്താ പറയുക, നമ്മളെ ദൈവ മക്കളാണ് ബ്ലെസ്സിംഗ് ടുഡേ ഇൻ്റർനാഷണൽ ചേർച്ചിൽ. സോ ഇന്നത്തെ മെസ്സേജ് കേട്ടായിരുന്നല്ലോ പ്രത്യാശയുടെ തടവുകാർ. ഇന്നത്തെ മെസ്സേജ് എത്രത്തോളം ആൻറ്റിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു? എത്രത്തോളം നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അതൊത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ മസ്റ്റ് താങ്ക് ഗോഡ്. ഇന്നൊരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ വെരി ബിഗ് ലോസ്. അത് ഒത്തിരി ഒരു നമുക്ക് ഹാർട്ടിൽ ഡീപ്പായിട്ട് കയറുന്ന ഒരു മെസ്സേജായിരുന്നു. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് മൈ പാസ്റ്റ്. എത്രമാത്രം നമ്മൾ അത് ഇഫ് വി ഹാഡ് മിസ് ദിസ് ദെൻ ആക്ച്വലി വലിയൊരു റിലീഫ് ഉണ്ടായിരുന്നു ആഫ്റ്റർ ദിസ് മെസ്സേജ്. ഒരു ചേഞ്ച്, അതായത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയൊരു സംഭവം നമുക്ക് ദൈവത്തെ അറിയാനായിട്ടുള്ളൊരു ഒരു നന്മ അല്ലേ, ഒരു ഹോപ്പ്. ഇനിയിപ്പോൾ ഒരു പ്രശ്നം വന്നാലും കർത്താവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഈ മെസ്സേജിൽ നിന്ന് കിട്ടും. അല്ലേ, ശരിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കറക്റ്റാണ്, ഒരു ദൈവം മക്കൾ ചിന്തിക്കുന്ന അങ്ങനെ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ ഫീൽ ചെയ്തത്. ആൻറ്റി, എനിവേസ് താങ്ക് യു സോ മച്ച്. അപ്പം സ്റ്റേ ബ്ലസ്. ഇനി ദൈവം ഒത്തിരി ഒത്തിരി അനുഗ്രഹം ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഈ ദൈവം മക്കൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തായാലും ഇന്നത്തെ മെസ്സേജ് അത് തന്നെ, നമ്മുടെ പാസ്റ്റ് ഒന്നും കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ മെസ്സേജ്. ഞാനും പലതവണ ഓർത്തു, ശരിയാണ് കർത്താവ്, ഒരുപാട് പ്രതീക്ഷകൾ ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി പ്രശ്നങ്ങൾ വരുമ്പോഴും അത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കാര്യം ഇനി അതിൽ എനിക്ക് ഓവർകം ചെയ്യാൻ എൻ്റെ കർത്താവ് കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിക്കുന്നു, പൂർണ്ണമായി ഞാൻ കരുതുന്നു. പിന്നെ നമ്മുടെ മീറ്റിംഗ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹോളി സ്പിരിറ്റ് സിനഡ് വരുന്നുണ്ട്. സോ നിങ്ങൾ നവംബർ 7-10 ഉള്ള കുറച്ച് ഡേയ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും നേരത്തെ തന്നെ ലീവ് അപ്ലൈ ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ്, നമ്മൾ പാസ്റ്റർ തന്നെ അത് അനൗൺസ് ചെയ്ത കാര്യമാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹാപ്പി സൺഡേ വേർഷിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഹാപ്പി സൺഡേ, നമുക്ക് അന്നത്തെ വേർഷൻ നമുക്ക് അന്ന് കണ്ടുമുട്ടാം. സോ അതുവരെ നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഇൻ്റർനാഷണൽ ചേർച്ചിൻ്റെ ഒരു ഹാപ്പി 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 വീക്ക്, സന്തോഷമുള്ളൊരു വീക്ക് നമ്മൾ വിഷ് ചെയ്യുന്നു. സോ നമ്മൾ ബൈ പറയാണ്. ആൻഡ് വി ആർ സൈനിങ് ഫ്രം ബ്ലെസ്സിംഗ് ടുഡേ ഇൻ്റർനാഷണൽ ചേർച്ച്. താങ്ക് യു.